ओके मैम। ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നമ്മൾ ഏവരും ആഘോഷിക്കുന്നു. അവിടെ മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ശ്വസിക്കാൻ ശുദ്ധവായും കുടിക്കാൻ ശുദ്ധമായ ജലവും ഉണ്ടെങ്കിൽ, ഭൂമിയിലുള്ള നല്ല മണ്ണുണ്ടെങ്കിൽ ഭൂമിയിലെ മനുഷ്യജീവിതം അതിമനോഹരമാകും. മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം തന്നെ പ്രകൃതിയാണ്. അതെ, നമ്മൾ ഏവരും സുരക്ഷിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് പരിസ്ഥിതി പ്രാധാന്യം ചർച്ചകളിലേക്ക്. മാം ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആകുന്നുണ്ടോ? ക്ലിയർ അല്ല ഷീന, ഓഡിയോ ക്ലിയർ അല്ലല്ലോ. മാം ഒന്നുകൂടെ ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ഒന്നുകൂടെ ഞാൻ ടീച്ചർ വേണമെങ്കിൽ ആ വീഡിയോ ഓഫ് ആക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കൂ. ഷീന ടീച്ചറെ, ഹലോ. ഹലോ, ഹലോ ഷീന ടീച്ചറെ ജോയിൻ ചെയ്തു. ഹലോ, ടീച്ചർ നോക്കുവാണെന്ന് പറഞ്ഞു മിസ്സേ കേറാനായിട്ട്. ഓഡിയബിൾ ആണോ സാർ? ഓക്കെ ടീച്ചറെ, ഓക്കെ. എന്തോ സാർ, വീഡിയോ വേണമെങ്കിൽ ഓഫ് ചെയ്താൽ മതി, നെറ്റ് കുറവുണ്ടെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തിട്ട് എടുത്താൽ മതി, ബ്രേക്ക് ആവുകയാണ്. ഓക്കെ ഓക്കെ സാർ, ഓക്കെ സാർ, ഐ ട്രൈ, ഐ ട്രൈ. മാം ഓഡിയബിൾ അല്ലേ? മാം അതെ അതെ, താങ്ക് യു സാർ, താങ്ക് യു മാം.
ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നമ്മൾ ഏവരും ആഘോഷിക്കുന്നു. അവിടെ മുഴങ്ങുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ ശുദ്ധമായ ജലവും വിളവ് തരാൻ ഗുണമേന്മയുള്ള നല്ല മണ്ണും ഉണ്ടെങ്കിൽ ഭൂമിയിലെ മനുഷ്യജീവിതം അതിമനോഹരമാകും. മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം തന്നെ പ്രകൃതിയാണ്. അതെ, നമ്മൾ ഏവരും സുരക്ഷിതമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇന്നത്തെ യുവതലമുറയ്ക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടേണ്ടത് ഓരോ കലാലയങ്ങളുടെയും കടമകളിൽ പ്രാധാന്യം അർഹിക്കുന്നവയാണ്. ആ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ വിദ്യാധിരാജ NSS കോളേജ് വാഴൂർ IQAC സംഘടിപ്പിക്കുന്ന 7 ദിവസത്തെ വെബിനാർ പ്രഭാഷണ പരമ്പര മനുഷ്യന്റെ സുസ്ഥിര ഭാവിക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥ എങ്ങനെ പുനഃസ്ഥാപിക്കാം എന്ന വിഷയത്തിലുള്ള ചർച്ചകളിലേക്ക് ഇവിടെ സജ്ജമായിരിക്കുന്ന എല്ലാ മാന്യവിശിഷ്ടർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥികൾ, 7 ദിവസത്തെ വെബിനാർ പരമ്പര ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ഡോക്ടർ N. ജയരാജ് MLA, ഹോണറബിൾ ചീഫ് വിപ്പ് ഗവൺമെന്റ് ഓഫ് കേരള, യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന SVR NSS കോളേജിന്റെ ഏറ്റവും ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ M. R. രേണുക മാഡം, IQAC കോർഡിനേറ്ററും സാമ്പത്തിക ശാസ്ത്ര മേധാവിയുമായ ഡോക്ടർ പ്രീതി KN, വെബിനാർ സീരീസ് സെഷൻ 1 റിസോഴ്സ് പേഴ്സൺ, റിട്ടയർഡ് ഭൗതിക ശാസ്ത്രം അധ്യാപകനും ഹരിത കേരള മിഷൻ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ K. വാസുദേവൻ പിള്ളൈ സാർ, SVR NSS കോളേജ് ഗണിത വിഭാഗം മേധാവി ശ്രീ T. ജയരാജ് സർ, വെബിനാർ കോർഡിനേറ്റർ മിസ് കൃഷ്ണപ്രിയ K, ഇവിടെ സജ്ജരായിരിക്കുന്ന മാന്യവിശിഷ്ടരെ, പ്രിയപ്പെട്ട കോളേജ് അധ്യാപകരെ, കുട്ടികളെ, നമുക്ക് ഇവിടെ ഒരു ഈശ്വര പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം നമ്മുടെ വെബിനാർ സെഷൻസിന്റെ ആരംഭിക്കാം. അതിനായി 3ാം വർഷ BCOM വിദ്യാർത്ഥിനി തുഷാരയെ ക്ഷണിച്ചുകൊള്ളുന്നു. സകല ലോക സകല ജീവ സകല ഭാഗ്യ കാരണ സർവശക്ത നിൻ പദേ സകലമർപ്പിച്ചിടുന്നു. ഈ അജ്ഞാനത്തെ മിരം നീക്കി ജ്ഞാനദേവം കാട്ടിനി നേർവഴി നയിക്ക ദേവധീരക്ഷക പ്രഭോ. സകല ലോക സകല ജീവ സകല ഭാഗ്യ കാരണ സർവശക്ത നിൻ പദേ സകലമർപ്പിച്ചിടുന്നു. ആചാര്യസ്മരണം. വന്ദേ ശ്രീധര തൃപ്തിരുന്നയമരം ശ്രീപത്മനാഭ പ്രഭോ. വന്ദേ ശ്രീഹരി പാർവതി പ്രിയസുതം ആചാര്യദേ മംഗളം. വന്ദേ ഭാരതകേസരീന്ദ്ര സുമതേ കാരുണ്യവാരാണിതേ. വന്ദേ ഹൃത്തട പത്മമധ്യ സുലസൽ ആചാര്യതുഭ്യം നമഃ. നന്ദി, നന്ദി തുഷാര. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി SVR NSS കോളേജ് സാമ്പത്തിക ശാസ്ത്ര വിഭാഗം മേധാവിയും IQAC കോർഡിനേറ്ററുമായ ഡോക്ടർ പ്രീതി KN ടീച്ചറെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗാധ്യക്ഷ ആദരണീയയായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ M. R. രേണുക ടീച്ചർ, വെബിനാറിന്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തുന്ന ഏറെ ബഹുമാന്യനായ ഡോക്ടർ N. ജയരാജ് സർ, ഇന്നത്തെ വെബിനാറിന്റെ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ K. വാസുദേവ പിള്ള സാർ, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, എല്ലാവർക്കും നമസ്കാരം. ലോകം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ. മനുഷ്യന്റെ ഭൗതികമായ സാഹചര്യങ്ങളിലുള്ള വികസനമാണ് മാനവ പുരോഗതി എന്ന സമവാക്യമാണ് ഇതിനു കാരണം. അതിനുവേണ്ടി ഭൂമിയെ നാം മലിനമാക്കുന്നു, കാടിന്റെ മക്കളെ കുടിയിറക്കുന്നു, കാട്ടാറുകളെ കയ്യേറി കാട്ടുമരങ്ങളെ കട്ടുമുറിച്ച് മരുഭൂമിക്ക് വഴിയൊരുക്കുന്നു. മാതാ ഭൂമി പുത്രോഹം പൃഥ്വി
ഭൂമി എൻ്റെ അമ്മയാണ് ഞാൻ മകനും എന്ന വേദദർശന പ്രകാരം ഭൂമിയെ പ്രകൃതിയെ അമ്മയായി കണ്ട് സംരക്ഷിക്കാനും പരിപാലിക്കാനും നമ്മൾക്ക് കഴിയണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വെബിനാർ സീരീസ് ശ്രീ വിദ്യാധിരാജ NSS കോളേജ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രഗത്ഭരായ വ്യക്തികളാണ് ക്ലാസുകൾ നയിക്കുന്നത്. വെബിനാറിന്റെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം ആശംസിക്കട്ടെ. ഈ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനിയായ പ്രിൻസിപ്പൽ ഡോക്ടർ എം.ആർ. രേണുക ടീച്ചറാണ്. കോളേജിന്റെ എല്ലാ ഉദ്യമങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, പൂർണ്ണ പിന്തുണയും ശരിയായ ദിശാബോധവും നൽകി ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരിയായ പ്രിൻസിപ്പൽ രേണുക ടീച്ചറെ ഏറെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വെബിനാറിന്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തുന്നത് ഏറ്റവും ബഹുമാനിയായ, നമുക്ക് ഏറെ സുപരിചിതനായ ഡോക്ടർ എൻ ജയരാജ് സാറാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ചീഫ് വിപ്പായി പ്രവർത്തിക്കുന്നു. കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലത്തിന്റെ MLA ആണ്. നമ്മുടെ കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം അധ്യാപകനായിരുന്നു. കുറച്ചു മാസങ്ങൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകയായി പ്രവർത്തിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ള സന്തോഷം കൂടി ഇവിടെ അറിയിക്കട്ടെ. കോളേജിൽ ഏതൊരാവശ്യങ്ങൾക്ക് സമീപിച്ചാലും ജയരാജ് സാർ പിന്തുണയും സഹായവുമായി ഏറെ സന്തോഷത്തോടുകൂടെ നമ്മളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നത്തെ ചടങ്ങിനെ എത്തിച്ചേരാമെന്ന് സാർ സമ്മതിച്ചിട്ടുണ്ട്. കുറച്ചു കഴിയുമ്പോഴേക്കും സാർ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സാറ് ഇവിടെ ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും ഏറ്റവും ആദരവോടുകൂടി ഏറെ സ്നേഹത്തോടെ ജയരാജ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെബിനാറിന്റെ ആദ്യ ദിവസമായ ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് ഡോക്ടർ കെ വാസുദേവൻ പിള്ള സാറാണ്. നെന്മാറ NSS കോളേജിലെ ഭൗതിക ശാസ്ത്ര വിഭാഗം മുൻ മേധാവിയായിരുന്നു. ഇക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് എന്ന വിഷയത്തിലാണ് അദ്ദേഹം ക്ലാസ് നയിക്കുന്നത്. അദ്ദേഹത്തിനെയും കോളേജിന്റെ പേരിൽ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വെബിനാറിന്റെ കോർഡിനേറ്റർ കൃഷ്ണപ്രിയ ടീച്ചർ, ഈ വെബിനാറിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏകോപിപ്പിച്ചു കൊണ്ടുവന്ന ഏറ്റവും ആദരണീയനായ ജയരാജ് സർ, എന്റെ കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ, മറ്റു കോളേജിലെ അധ്യാപകർ, റിസർച്ച് സ്കോളേഴ്സ്, വിദ്യാർത്ഥിനികൾ എല്ലാവർക്കും ഈ വെബിനാറിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 7 ദിവസത്തെ വെബിനാർ പരമ്പരയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന ശുഭ പ്രതീക്ഷയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പ്രചോദനം പകരുന്ന സ്വാഗത പ്രസംഗത്തിന് നന്ദി ടീച്ചർ. ഇനി അധ്യക്ഷ പ്രസംഗത്തിനായി അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ശ്രീ വിദ്യാധിരാജ NSS കോളേജിന്റെ ഏറ്റവും ബഹുമാന്യയായ പ്രിൻസിപ്പൽ ഡോക്ടർ MR രേണുക അവരെ താഴ്മയായി ക്ഷണിച്ചുകൊള്ളുന്നു. ടീച്ചർ. ജയരാജ് സാർ ലൈനിലുണ്ടേ? ജയരാജ് സാർ ലൈനിലുണ്ടോ? നമസ്കാരം. ഏറെ ആദരണീയനും പ്രിയങ്കരനുമായ ഇന്നത്തെ വെബിനാർ സീരീസ് ഉദ്ഘാടനം ചെയ്യാമെന്ന സമയം സംബന്ധിച്ച നമ്മുടെ പ്രിയങ്കരനായ MLA ആദരണീയനായ ചീഫ് വിപ്പുമായ ഡോക്ടർ എൻ ജയരാജ് സാർ, ഏറെ പ്രിയങ്കരനും ആദരണീയനുമായ ഇന്നത്തെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ പ്രൊഫസർ കെ വാസുദേവൻ പിള്ള സാർ, IQSA കോർഡിനേറ്റർ പ്രീതി ടീച്ചർ, പ്രിയപ്പെട്ട ജയരാജ് സാർ, വെബിനാർ കോർഡിനേറ്റർ കൃഷ്ണപ്രിയ, എന്റെ സഹപ്രവർത്തകരെ, മറ്റ് കോളേജുകളിൽ നിന്ന് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, റിസർച്ച് സ്കോളേഴ്സ്, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ശ്രീ വിദ്യാർത്ഥിരാജ NSS കോളേജ് IQSA ആഭിമുഖ്യത്തിൽ
ഓഗസ്റ്റ് 11 മുതൽ 28 വരെ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങളിൽ ആയി ദിവസങ്ങൾക്കിടയിലുള്ള 7 ദിവസങ്ങളിലായി സംഘടിപ്പിച്ചിരിക്കുന്ന 7-day വെബിനാർ സീരീസിന്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന്. നമ്മുടെ കോളേജിലെ 7 ഡിപ്പാർട്ട്മെന്റുകളും ഒരുപോലെ ഭാഗഭാക്കാവുന്ന ഒരു സംരംഭമാണ് ഈ വെബിനാർ സീരീസ്. ഏതൊരു വെബിനാർ ആയാലും സെമിനാർ ആയാലും മറ്റേ പ്രഭാഷണം ആയാലും ഒക്കെ നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കും അതിൽ പങ്കെടുക്കുന്ന മറ്റുള്ള ആളുകൾക്കും അതാത് വിഷയങ്ങൾ ഏറ്റവും പ്രഗത്ഭരായ ആളുകളിൽ നിന്ന് കേൾക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ COVID-19 എന്ന മഹാമാരി പറഞ്ഞു പിടിച്ചില്ല. സെമിനാറുകളും ടോക്കുകളും വഴിമാറി വെബിനാറുകളായി മാറിയതോടുകൂടി വളരെ പ്രഗത്ഭരായ അല്ലെങ്കിൽ മറ്റ് അല്ലാത്തൊരു സാഹചര്യത്തിൽ ഒരു പക്ഷേ നമുക്ക് കിട്ടുമായിരുന്നില്ല. വളരെ പ്രഗത്ഭരായ ആളുകളിൽ നിന്ന് അതാത് വിഷയങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ മേഖലകളിൽ ഉള്ള അറിവ് നമ്മളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ ഈ വെബിനാർ സീരീസിന്റെ വിഷയം എന്ന് പറയുന്നത് ബെറ്റർ എൻവയോൺമെന്റ് ബെറ്റർ ടുമോറോ. അത് എത്ര പറഞ്ഞാലും എത്രയധികം ബോധവൽക്കരണം നൽകിയാലും മതിവരാത്ത ഒരു വിഷയമാണ്. അടുത്ത തലമുറയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഓരോ വ്യക്തിക്കും ചെയ്യാൻ കഴിയുന്നത്? ഇതൊന്നും എന്നെ ബാധിക്കാത്തിടത്തോളം കാലം ഞാനിതിൽ ബോധേഡ് അല്ല അല്ലെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന രീതിയിൽ മാറി നിൽക്കാതെ ഓരോ വ്യക്തിക്കും നമ്മളുടെ കുട്ടികളാണെങ്കിൽ അന്നാർക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞ മാതിരി ഓരോ വ്യക്തിക്കും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ വിഷയത്തിന്റെ വിവിധമായ മേഖലകളിൽ ഈ ഓരോ 7 ദിവസത്തെ ഓരോ വെബിനാറുകളിലും ഓരോരോ മേഖലകൾ പ്രതിപാദിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ നമ്മളുടെ കുട്ടികൾക്ക് ഏറെ പ്രയോജനപ്രദമായി തീരുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കൊണ്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആഗോളതാപനം അഥവാ ഗ്ലോബൽ വാർമിംഗ്, മലിനീകരണം അഥവാ പൊല്യൂഷൻ, കാലാവസ്ഥ വ്യതിയാനം അഥവാ ക്ലൈമറ്റ് ചേഞ്ച്, ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് നമ്മുടെ ജീവിതം തന്നെ പലപ്പോഴും ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഒരുപക്ഷെ മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെട്ടതിന്റെ ഫലം ആയിക്കൂടുന്നില്ല ഇപ്പോൾ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ മഹാവ്യാധി പോലെ. അപ്പൊ നാം തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നാം തന്നെ അപകടത്തിലാകുന്ന ഒരവസ്ഥയാണ്. പാദസ്പർശം ക്ഷമസ്വമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഭൂമ്യമാതാവിനെ തൊട്ടു തൊഴുത് രാവിലെ ഉറക്കം എണീക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് പോയിട്ട് ഞാൻ പറഞ്ഞാൽ എന്റെ കുട്ടികൾ എന്നോട് പിണങ്ങരുത്, കണ്ണു തുറന്നാൽ ആദ്യമേ മൊബൈൽ എടുത്ത് നോക്കുന്ന ഒരു ശീലം നമ്മുടെ തലമുറയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഈ ഓരോ വിദഗ്ധരും നൽകുന്ന അറിവുകൾ സ്വസ്ഥം കേൾക്കുക, അതിനെ പ്രായോഗികമാക്കാൻ നിങ്ങളുടെ ചെറിയ തലത്തിൽ നിന്നുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അത് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഈ 7 ദിവസത്തെയും വെബിനാറുകൾ ഏറെ പ്രയോജനപ്രദമാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. വെബിനാറിന് എല്ലാ ആശംസകളും നേരുന്നു. ഉത്കൃഷ്ടമായ അധ്യക്ഷ പ്രസംഗത്തിന് നന്ദി ടീച്ചർ. അടുത്തതായി ഉദ്ഘാടന കർമ്മമാണ്. അതിനായി 7 ദിവസത്തെ വെബിനാർ പരമ്പര ഉദ്ഘാടനം ചെയ്യാൻ MLA ഹോണറബിൾ ചീഫ് വിപ്പ് ഗവൺമെന്റ് ഓഫ് കേരള, അതിലുപരി SVR NSS കോളേജ് സാമ്പത്തിക ശാസ്ത്രം വിഭാഗം റിട്ടയർഡ് അധ്യാപകനുമായ ഡോക്ടർ N. Jayarajaarine വളരെ താഴ്മയായി ക്ഷണിച്ചുകൊള്ളുന്നു. സർ, നമ്മുടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ ഏറെ ബഹുമാനിയായ നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ രേണുക ടീച്ചർ ഈ വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ ഒരു വലിയ സുദീർഘമായ ബന്ധമാണ് നമ്മുടെ മുഖ്യ പ്രഭാഷകൻ നമ്മുടെ ഡോക്ടർ പ്രൊഫസർ K.E. Vasudevan സാറുമായിട്ട് ഞങ്ങൾക്കുള്ളത്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ അധ്യാപന ജീവിതത്തിൻ്റെ ഒരു വലിയ കാലഘട്ടം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരേ കട്ടിലയിൽ കിടന്നുറങ്ങിയ
വലിയൊരു ആത്മബന്ധവും സ്നേഹബന്ധവും. ഒരു പുടക്കയിൽ ഞങ്ങള് ഒരുപാട് കാലം ജീവിതം പങ്കിട്ട ഒരു വലിയ അനുഭവമാണ്. അതുകൊണ്ട് ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആശ്രമപ്പെട്ട സാറ്, കാരണം ഞാനേ നിങ്ങളെ ഞാനങ്ങോട്ട് പരിചയപ്പെടുത്തുകയല്ല, പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല, വളരെ കമ്മിറ്റഡായ ഒരു അധ്യാപകൻ. ഒരുപക്ഷേ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഇത്രമാത്രം കുട്ടികളോടും തൻ്റെ വിഷയത്തിനോടും വളരെയേറെ കമ്മിറ്റഡ് ആയിട്ടുള്ള അധ്യാപകൻ്റെ അപൂർവ അധ്യാപകരിൽ ഒരാളാണ് വാസുദേവപിള്ള സാർ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ അത് അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ ചുറ്റും കാണുന്ന എല്ലാത്തിനോടും പ്രതികരിക്കുകയും ആ പ്രതികരണത്തിൽ സ്വന്തമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നത് എത്രയോ വളരെ പ്രഗത്ഭനായിരുന്നു സാറെന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അദ്ദേഹം ഔദ്യോഗികമായി റിട്ടയർ ചെയ്ത ശേഷവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലും കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളോട് പ്രതികരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഈ പറഞ്ഞ പോലെ നേച്ചറുമായി ബന്ധപ്പെട്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പാരിസ്ഥിതിക അവബോധത്തിൻ്റെ ഒരുപാട് തരങ്ങളിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെ ഒരാളിൽ തന്നെ ഇത് ലഭിച്ചു എന്നുള്ളത് നമുക്കേറെ സന്തോഷമുള്ള കാര്യമാണ്. പ്രൊഫസർ വാസുദേവൻപിള്ള സാറ്, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് നമുക്കൊക്കെ പ്രിയപ്പെട്ട ഇതിൻ്റെ എല്ലാ സംഘാടകനായ നമ്മുടെ പ്രൊഫസർ നമ്മുടെ ജയരാജ് സാറ്, ഇതിൻ്റെ സംഘാടക ഇതിൻ്റെ കോർഡിനേറ്റർ ശശികല ടീച്ചറാണെന്ന് തോന്നുന്നു, മറ്റ് അധ്യാപകരൊക്കെയുണ്ട്. ഞാൻ എല്ലാവരുടെയും പേരുകൾ, നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നടക്കുന്നതിനിടയിൽ ഞാൻ പുറത്തുനിന്നതാണ്, അപ്പം അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും പേരുകൾ പെട്ടെന്ന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, വാഴൂർ കോളേജ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു വലിയ ഗൃഹാതുരത്വം നൽകുന്ന ഒരു അനുഭവമാണ്. കോളേജുമായി ബന്ധപ്പെട്ട എന്ത് പരിപാടികളും ദീർഘകാലമായി അവിടുത്തെ അധ്യാപകനായിരിക്കുകയും ഒരുപക്ഷെ എൻ്റെ പൊതുജീവിതത്തിൽ എന്നെ ഏറെ സഹായിക്കുകയും ചെയ്ത ഒരു വലിയ ബന്ധമാണ് ഈ വാഴൂർ കോളേജുമായിട്ട് എനിക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജിലെ ഏത് പരിപാടിയും അതിൽ പങ്കെടുക്കുക എന്നുള്ളത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു അനുഭവം കൂടിയാണ്. പക്ഷേ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ പ്രഭാഷകനായ വാസുദേവൻ പ്രസാദിൻ്റെ സാന്നിധ്യം, അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജിലെ പ്രോഗ്രാം, ഇന്നിവിടെ ഏറ്റെടുത്ത് നടത്തുന്ന ഈ വിഷയം, 7 ദിവസമായി നടക്കാൻ പോകുന്ന ഈ വെബിനാർ സീരീസ് ഒരുപക്ഷെ വളരെ അപൂർവമായിരിക്കും, ഒരുപക്ഷെ ഇതൊരു വലിയ അനുഭവമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ പ്രഗത്ഭരായ ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന വ്യത്യസ്തമായ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ എന്താ പറയുക, പ്രകൃതി, നമ്മുടെ വായു, നമ്മുടെ വെള്ളം, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ മലിനീകരണം, അതിനെതിരെയുള്ള ഒരു വലിയ ബോധവൽക്കരണത്തിൻ്റെ തലങ്ങളിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടുവരാനുള്ള വളരെ കൃത്യമായ ഒരു ശ്രമമാണ്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, കാരണം ഈ ക്ലാസ്സും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ. ഞാനൊരു കാര്യം മാത്രം ഓർക്കുകയാണ്, 1964 ഒ എൻ വി കുറുപ്പ് സാറ് അദ്ദേഹത്തിൻ്റെ ഭൂമി എന്ന് പറയുന്ന കവിത പബ്ലിഷ് ചെയ്തു. ആ കവിത തുടങ്ങുന്നത്, കാണക്കാണ വയസ്സാകുന്നു മക്കൾക്കമ്മേ, എങ്കിലും നിങ്ങൾ നിനക്ക് നിത്യദാരുണ്യമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ മക്കളായ മനുഷ്യർക്കെല്ലാം നിത്യദായ പിന്നെ പ്രായമാകുമ്പോഴും നിത്യദാരുണ്യവതിയായി നിൽക്കുന്ന ഭൂമിയെക്കുറിച്ചുള്ള ഒ എൻ വി സാറിൻ്റെ മനോഹരമായൊരു കവിതയാണ് ഈ ഭൂമി എന്ന് പറയുന്ന കവിത. നിങ്ങളൊക്കെ വായിച്ചു കാണും ഒരു വിഷയം പലരും. പിന്നീട് 20 വർഷം കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ് 1984 അദ്ദേഹത്തിൻ്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന് പറയുന്ന മാസ്റ്റർ പീസായ പ്രൊഫസറിൻ്റെ കവിത പുറത്തു വരുന്നത്. 20 വർഷം കൊണ്ട് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലുണ്ടായ മകൾ, അമ്മയുടെ മാറിലെ മുലപ്പാലിന് പകരം അതിൻ്റെ ചോര കുടിക്കുന്ന മക്കളെ കാണുന്ന വളരെ വളരെ എന്താ പറയുക, ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പ്രകൃതിയെ മാറ്റിമറിച്ച അപൂർവമായ ഒരു 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 അനുഭവമായ കവിത ഇന്ന് മലയാളത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ മനസ്സിലെ കവിതയാണ്. ഇത് 20 വർഷങ്ങൾക്കുണ്ടായ കേരളത്തിൻ്റെ മാറ്റമാണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കേരള നിയമസഭയിലെ വാട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾക്ക് ഒരു അറിവിലേക്കാണ്. 1958 EMS ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് വാട്ടർ റിസോഴ്സസ് പഠനമുണ്ടാകുന്നത്. ശ്രീ വി ആർ കൃഷ്ണയ്യർ അന്ന് കേരളത്തിൻ്റെ ഇറിഗേഷൻ മിനിസ്റ്ററായിരുന്നു. അതിനുശേഷം 1974 രണ്ടാമത്തെ വാട്ടർ റിസോഴ്സുമായി ബന്ധപ്പെട്ട് സമഗ്രമായ പഠനം ഉണ്ടാകുന്നത്. 74 ശേഷം നമുക്കറിയാം ഏതാണ്ട് 47 വർഷങ്ങൾ കഴിഞ്ഞു. 47 വർഷത്തിനിടയിൽ കേരളത്തിൽ 2 പ്രളയങ്ങൾ കടന്നുപോയി, ഒരുപാട് ഭൂമിക്ക് മാറ്റമുണ്ടായി, കാലാവസ്ഥ വ്യതിയാനമുണ്ടായി. 47 വർഷക്കാലമായിട്ട് കേരളത്തിൻ്റെ നമ്മുടെ വാട്ടർ റിസോഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ എന്താ പറയുക, ജലത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച്, ജലത്തിൻ്റെ ജലവിഭവത്തെക്കുറിച്ച് കൃത്യമായ പഠനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ നിയമസഭയിൽ ആവശ്യപ്പെട്ടൊരു കാര്യം സമഗ്രമായൊരു പഠനം ഉണ്ടാകണം, കാരണം ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് വിഷയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ ഡേറ്റ ബേസ് നമുക്ക് ഇപ്പോഴും ഇല്ല. സാങ്കേതിക വിദ്യകളൊന്നുമില്ലായിരുന്ന കാലഘട്ടത്തിൽ കേരള നിയമസഭയുടെ ലൈബ്രറിയിലെ പുസ്തകമുണ്ട്, അതിമനോഹരമായി ചെയ്ത ഒരു വർക്ക്, 2 വർക്കാണ് ഈ പറഞ്ഞ 2 വർക്കുകൾ.
ഇതൊരു അനുഭവമാണ്. ഞാൻ പറയാൻ കാരണമുണ്ട്, എൻ്റെ നിയമനമണ്ഡലത്തെ ചുറ്റിപ്പോലെ നമ്മുടെയൊക്കെ കേൾക്കുന്ന കുട്ടികളിൽ മഹാഭൂരിപക്ഷവും മണിമലയാറുമായി ബന്ധപ്പെട്ട തീരത്ത് താമസിക്കുന്ന കുട്ടികളും അതുമായി ബന്ധപ്പെട്ടവരായിരിക്കും. 26 കുടിവെള്ള പദ്ധതികൾ മണിമലയാറും. നിങ്ങൾക്കറിയാം, ശബരിമല സീസണായി കഴിഞ്ഞാൽ എരുമേലിയിൽ നിന്ന് മണിമലയാറ്റിലേക്ക് നമ്മുടെ കൊരട്ടി പാലത്തിൻ്റെ അവിടെ വന്നിട്ട് വരുന്ന ആ ജലത്തിനകത്ത്, ആ വെള്ളത്തിനകത്ത് കൃമികളും കീടങ്ങളും കിടന്നിങ്ങനെ പൊളയുന്നത് കാണാൻ കഴിയും. ആ ഒരു സീസൺ ആ വെള്ളമാണ് 26 ജലസ്രോതസ്സുകളിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ പുഴകൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ പുഴകളിലേക്ക് വരുന്ന ചെറിയ സ്രോതസ്സുകൾ പോലും വളരെയേറെ മലിനമാക്കപ്പെടുന്ന ഒരു കാലാവസ്ഥയാണ്. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ വാഴൂർ കോളേജിലെ കുട്ടികളുടെ നാഷണൽ സർവീസ് സ്കീമുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മൂങ്ങാനിയിൽ ഒരു ദിവസം, ജയരാജെന്നറിയാം, അവിടുത്തെ പ്ലാസ്റ്റിക് പെറുക്കാൻ പോയി, അവസാനം പെറുക്കിയ പ്ലാസ്റ്റിക്, ഒരു ചെറിയ ഏരിയയിലെ പ്ലാസ്റ്റിക് പെറുക്കി കഴിഞ്ഞപ്പോൾ ഇതെവിടെ കൊണ്ടിടണമെന്ന് അറിയാൻ കഴിയാതെ ബുദ്ധിമുട്ടിയൊരു അനുഭവം ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് ആ മണിമലയാറിൻ്റെ ഉത്ഭവ സ്ഥാനത്തേക്ക്, ഞാൻ ഒരു അനുഭവം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മണിമലയാറിൻ്റെ ഉത്ഭവ സ്ഥാനത്ത് ഞാൻ പോയി, അമൃതമേട് എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലാണ് ഈ സ്ഥലം, അതായത് മാതാമക്കുളം എന്ന് പറയുന്ന കുളത്തിൽ നിന്നാണ് ഇത് നമ്മുടെ ഈ മണിമലയാറ് ഉത്ഭവിക്കുന്നത്. രണ്ട് മറ്റു പുഴകളുടെയും ഉത്ഭവ സ്ഥാനമാണ് ചെറിയ ഒരു ഒരു ചെറിയ വെള്ളക്കെട്ട്. അവിടെ ഞാൻ ചെന്ന കണ്ടപ്പോൾ കണ്ട കാഴ്ച പീരുമേട് താലൂക്കിലെ വേസ്റ്റ് മുഴുവൻ ഇടുന്നത് വളരെ കൃത്യമായി തന്നെ ഈ പാതാമ ഈ മേടിൻ്റെ തൊട്ടു മുകളിലാണ്. അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം നേരെ ഇതിനകത്ത് വന്ന് ചേരുന്ന കാഴ്ച നേരിട്ട് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുണ്ടക്കയവും കാഞ്ഞിരപ്പള്ളിയും അതിനുശേഷം ഇങ്ങനെ താഴെ വേമ്പങ്ങ്, അവസാനം ഇത് നമ്മുടെ പമ്പയാറുമായും അതോടൊപ്പം അച്ചൻകോവിലുമായി സംഗമിച്ച് കുട്ടനാടിലെത്തുമ്പോൾ കുട്ടനാടിനെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വേസ്റ്റിൻ്റെ അറയാക്കി മാറ്റുന്നതിൽ ഈ മൂന്ന് നദികൾക്കും കൃത്യമായ പങ്കുണ്ട്. ഞാൻ ഇതൊരു ഉദാഹരണം നമ്മുടെ ചുറ്റുവട്ടത്തിൽ കണ്ടൊരു കാഴ്ചയാണ്. ഇതിനൊരു വലിയ ഒരുപാട് പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, വാസുപ്രസാദ് സാറിനൊക്കെ അറിയാം. പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ പുഴകളുടെ മാലിന്യം, രണ്ട് അതിൻ്റെ കയ്യേറ്റങ്ങൾ, ആളുകൾ കയ്യേറി വെച്ചിരിക്കുകയാണ്, എന്തോ ഒരു കഷ്ടമാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു കൃത്യമായ ഒരു ഇടപെടലില്ല. നാട്ടിലെ ഗ്രാമീണമായ മറ്റ് ചെറിയ നമ്മുടെ ചെറിയ കൈത്തോടുകൾ സംരക്ഷിക്കാൻ പദ്ധതിയില്ല. തീർച്ചയായിട്ടും കൃത്യമായൊരു അവബോധം ഈ കാര്യത്തിൽ ഉണ്ടാകണം. എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ശുദ്ധമായ ജലമെന്ന് പറയുന്നത് വലിയ ഒരു അപൂർവമായ ഒരു വസ്തുവായി മാറുക. ഇപ്പോൾ നമുക്കറിയാം കോവിഡ് കാലത്ത് നമ്മൾ കണ്ടൊരു അനുഭവം, നമുക്ക് നല്ല വായുവില്ല, ഓക്സിജന് വേണ്ടി ആളുകൾ ഓടിയൊരു കാലമുണ്ട്, ഓക്സിജൻ കിട്ടാൻ വേണ്ടി ആളുകൾ പിണഞ്ഞൊരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഒരിക്കൽ പോലും ഓർത്തില്ല ഇതിനു വേണ്ടി ഓട് വന്ന് നാളുകളിൽ വെള്ളത്തിന് വേണ്ടി, നല്ല വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ പിടഞ്ഞു വീഴുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തെയും ലോകത്തെയും എത്തിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായൊരു ഇടപെടൽ, ഒരു സാമൂഹ്യ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ഇടപെടൽ, ഇതിൽ സർക്കാർ സംവിധാനങ്ങളോ നിയമങ്ങളോ പരിസ്ഥിതി നിയമങ്ങളോ അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു അക്കൗണ്ട് നമുക്കൊരു ഉത്തരവാദിത്വം ഈ കാര്യത്തിൽ ഉണ്ടാകുക. ജനകീയ ഉത്തരവാദിത്വത്തോടും പങ്കാളിത്തത്തോടും കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മാത്രമേ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ ജനപ്രതിനിധി കൂടിയാണ് ഞാൻ. ആ കാര്യത്തിലുള്ള വലിയൊരു അവബോധത്തിൻ്റെ തലങ്ങൾ സൃഷ്ടിക്കുവാൻ നമ്മുടെ ചർച്ചകൾക്ക് കഴിയുന്നതായ വളരെയേറെ സമ്പൂർണമായ വളരെ ആധികാരികമായ ഒരു തലത്തിലേക്ക് ഈ പ്രവർത്തനങ്ങൾ മാറുവാൻ SVRNS കോളേജിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന 7 ദിവസത്തെ ഈ സെമിനാർ കേരളത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള, അത് മനസ്സിലാക്കിയിട്ടുള്ള ക്രിയാത്മകമായ ഇടപെടലുകൾക്കുള്ളൊരു വേദിയായി ഇത് മാറട്ടെ എന്ന് വളരെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന് വളരെ പ്രത്യേകമായി പ്രിയപ്പെട്ട നിങ്ങളോടൊക്കെയുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട്, വാസുദേവൻ സാറിൻ്റെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നിയമസഭ നടക്കുകയാണെങ്കിൽ വീണ്ടും അതിനകത്ത് തിരിച്ചു കയറേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഒരുപാട് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ ഞാൻ വെറുതെ അങ്ങനെക്കുറിച്ച് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതല്ല എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ മനസ്സിലാകും ഒരു കാര്യം കൂടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയാൻ, ഞാൻ കുട്ടികളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ചില ആളുകൾ എവിടെയാണ് നമ്മുടെ സുഹൃത്തുക്കൾ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വാസുദേവൻ സാറും നമ്മുടെ ജയരാജ് സാറൊക്കെ. കാരണം ഇതുപോലുള്ള വ്യക്തിത്വങ്ങളോടൊപ്പമാണ് ഞാനും സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും അഭിമാനം തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഞങ്ങളുടെ പഴയ ഔദ്യോഗികമായി ഞങ്ങളുടെ പാലക്കാടൻ ജീവിതത്തിൻ്റെ നല്ല ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആ മഹാമനസ്സിന് നന്ദി. ആവേശഭരിതമായ വാക്കുകൾക്ക് നന്ദി സാർ. ഞാനിപ്പോ തിരിച്ചു കേറുക, ഇടയ്ക്ക് വരാം. ആയിക്കോട്ടെ, ശരി സാർ. ഇനി നമ്മുടെ പ്രിയങ്കരിയായ വെബിനാർ കോർഡിനേറ്റർ മിസ് കൃഷ്ണപ്രിയ കെ ടീച്ചറെ നന്ദി പ്രകാശനത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു.
എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, കേരള ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് സർ, യോഗ അധ്യക്ഷ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ആർ രേണുക ടീച്ചർ, ഐക്യുഎസി കോർഡിനേറ്റർ ഡോക്ടർ പ്രീതി ടീച്ചർ, ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ വാസുദേവൻ പിള്ള സാർ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ശ്രീ വിദ്യാധിരാജ NSS കോളേജിലെ ഐക്യുഎസ്സിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന വെബിനാർ സീരീസിന്റെ തുടക്കമാണ് ഇന്നിവിടെ നടന്നത്. ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തമായ വിഷയമാണ് പരിസ്ഥിതി സംരക്ഷണം. കഴിഞ്ഞ ദിവസത്തെ ദിനപത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പോകാൻ ഇനി ഇടമില്ല. വളരെ ഹൃദയസ്പർശിയായ ഒരു വാർത്തയാണത്. അന്നുള്ള വിഷയങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ലോകത്ത് ശാശ്വതമായി വരുന്ന ദുരന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ നേരമില്ലാതെ ആയിരിക്കും. ഇപ്പോഴത്തെ ദുരന്തത്തെക്കാൾ എത്രയോ ഭീകരമാണ് വരാൻ പോകുന്ന ദുരന്തമെന്ന് ശാസ്ത്രലോകം നമ്മെ ഓർമ്മിപ്പിക്കുന്നെങ്കിൽ പോലും അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിനാൽ ഇത്തരം വിഷയങ്ങളിൽ വെളിച്ചം വീശാൻ ഉതകുന്ന ഒരു വെബിനാർ സീരീസ് ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. വളരെയധികം തിരക്കുകൾക്കിടയിലും വെബിനാർ സീരീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കേരള ഗവൺമെന്റ് ചീഫ് വിപ്പും ഈ കോളേജ് കുടുംബത്തിലെ അംഗം കൂടിയായ ബഹുമാനപ്പെട്ട ഡോക്ടർ എൻ ജയരാജ് സാറിനെ കോളേജിന്റെയും യോഗത്തിന്റെയും പേരിലുള്ള വളരെ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. കോളേജിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വവും പിന്തുണയും നൽകി നമ്മെ നയിക്കുന്ന യോഗ അധ്യക്ഷ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ആർ രേണുക ടീച്ചറിനെ യോഗത്തിന്റെയും എന്റെ വ്യക്തിപരമായുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കോളേജിലെ ഐക്യുഎസ്സി കോർഡിനേറ്ററും എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവിയുമായ ഡോക്ടർ പ്രീതി ടീച്ചർ, എല്ലാ കാര്യങ്ങളും നമ്മോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ടീച്ചറിനെ വളരെ സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വെബിനാർ നയിക്കുന്നത് ഡോക്ടർ വാസുദേവൻ പിള്ള സാറാണ്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് വെബിനാറിൽ പങ്കെടുക്കുന്ന സാറിന് ഏറെ ആദരപൂർവ്വം നന്ദി അറിയിക്കുന്നു. 7 ദിവസം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന 7 വിശിഷ്ട വ്യക്തികളെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എല്ലാ റിസോഴ്സ് പേഴ്സണെയും സമയപരിധി മൂലം ഒറ്റ വാക്കിൽ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. വെബിനാറിന് എല്ലാ സഹായ സഹകരണങ്ങളും നൽകി എല്ലാ അധ്യാപകർക്കും, പ്രത്യേകിച്ച് ജയരാജ് സാർ, ബബിൻ സാർ, ഷീന ടീച്ചർ എല്ലാവർക്കുമുള്ള എന്റെ വ്യക്തിപരമായ നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും, അധ്യാപകർക്കും, വിദ്യാർത്ഥികൾക്കും ഒറ്റ വാക്കിൽ കോളേജിന്റെയും യോഗത്തിന്റെയും എന്റെ വ്യക്തിപരമായ പേരിലുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ, നന്ദി. നമ്മുടെ യോഗ നടപടികൾ ഭംഗിയായി അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി ടെക്നിക്കൽ സെഷൻ ആരംഭിക്കുകയായി. അതിനായി വെബിനാർ റിസോഴ്സ് പേഴ്സണും ഹരിത കേരള മിഷൻ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സണും റിട്ടയർഡ് ഭൗതികശാസ്ത്രം അധ്യാപകനുമായ ഡോക്ടർ കെ വാസുദേവൻ പിള്ളൈ സാറിനെ ഔപചാരികമായി ക്ഷണിക്കാൻ SVR NSS കോളേജ് ഗണിതശാസ്ത്രം മേധാവി ശ്രീ ടി ജയരാജ് സാറിനെ വിനീതമായി ക്ഷണിച്ചുകൊള്ളുന്നു. സാർ, നമസ്കാരം. കാരണം നമ്മുടെ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്തത് ആദ്യം വാസുമ്പിള സാറിനോട് ചോദിച്ചതിന് ശേഷമാണ്. അപ്പൊ സാറിന്റെ ഒരു പെർമിഷനോട് കൂടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യാൻ തീരുമാനിച്ചതും നമ്മുടെ കോളേജിലെ വളരെ വിജയകരമായിട്ടത് ഓർഗനൈസ് ചെയ്യാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് അഭിമാനത്തോടെ കാണുകയാണ്. സമയപരിമിതി കാരണം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ജയരാജ് സാറ് പറഞ്ഞ പോലെ തന്നെ നെന്മാറയിലെ 26 അധ്യാപകർ ഒന്നിച്ച് ഞങ്ങൾ കിടക്കുന്ന ഒരു വീട്ടിൽ ഒരു അതിഥിയായിട്ട് ദിവസവും എത്തുന്ന വാസുദേവൻപിള്ള സാറാണ് ഞങ്ങളുടെ മുമ്പിൽ. ഒരു അധ്യാപകൻ എന്നതിനേക്കാൾ ഉപരി നേതൃസ്ഥാനങ്ങളിൽ നിന്ന് നയിക്കുവാൻ കഴിയുന്ന വലിയൊരു മനസ്സും കഴിവുമുള്ള ഒരു അധ്യാപകനാണ് വാസുദേവൻപിള്ള സാർ. കാര്യം നെന്മാറ കോളേജിൽ ചെന്നിട്ടുള്ള മുഴുവൻ അധ്യാപകർക്കും സാറിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. സാറ് സംഘടനാപരമായ രീതിയിൽ പല കാര്യങ്ങൾക്കുമാണ് മുമ്പിൽ നിന്നിരുന്നെങ്കിലും അക്കാഡമിക് വിഷയങ്ങളിലും സാർ ഒട്ടും പുറകോട്ട് മാറിയിട്ടില്ല. സാറ് സാറിൻ്റെ BSc MSc മഹാരാജാസ് കോളേജിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നെന്മാറയിൽ അധ്യാപകനായി 86 ജോയിൻ ചെയ്തു. 2016 വരെ അധ്യാപകനായിരുന്നു. 31 വർഷത്തെ ദീർഘകാലത്തെ അധ്യാപകൻ എന്ന നിലയിലും ആ കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഏറെ പ്രയത്നിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ അഭിമാനിക്കാൻ പറ്റുന്നതാണ്. സാറ് ഭാരതിയാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സാറിൻ്റെ MPhil കരസ്ഥമാക്കിയത്. റിട്ടയർ ചെയ്യുന്നതിനോടൊപ്പമായിരുന്നു സാറ് സാറിൻ്റെ PhD എൻവയോൺമെൻറ്റ് സ്റ്റഡീസിനകത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സാറ് കരസ്ഥമാക്കിയത്. അതിനേക്കാളെല്ലാം ഉപരി സാറ് ഒരു പ്രകൃതി സ്നേഹിയാണ്. സാറിന്ന് രാവിലെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നിരുന്നു. ഒരു കിളി കൂട് കൂട്ടുന്നതും സാറിൻ്റെ വീടിനകത്തുള്ളതാണത്. സാറ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് വളരെ സജീവമായി
ഇടപെടുന്നത്. എന്നിൽ മാത്രമല്ല നമ്മുടെ കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ്റെയും ഹരിത കേരള മിഷൻ്റെയും അതുപോലെ സ്വച്ഛതാ മിഷൻ്റെയും കോർഡിനേറ്ററായിട്ട് സാറ് വർക്ക് ചെയ്യുന്നുണ്ട്. പാലക്കാടിന് സാറിനെ സംബന്ധിച്ചിടത്തോളം സാറ് സാറിൻ്റെ പാലക്കാടിൻ്റെ ഒരു സമ്പത്താണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയങ്ങളൊന്നുമില്ല. വേറെ സാറിനെ കുറിച്ച് ഇനിയൊന്നും പറയുന്നില്ല, ഒരുപാട് വാക്കുകൾ പറയാനുണ്ട്. സാറിൻ്റെ ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാം. ആ ക്ലാസ്സിന് വേണ്ടി സാറിനെ വളരെ സ്നേഹത്തോടെ അതിനുപരി വളരെ ബഹുമാനത്തോടുകൂടി എസ് വി ആർ എൻ എസ് എസ് കോളേജിലെ എല്ലാ അധ്യാപകരുടെയും പ്രിൻസിപ്പളിൻ്റെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും പേരിൽ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുക. എല്ലാവർക്കും നല്ല വാക്കുകൾ കൊണ്ട് നന്ദി പറയുന്നു. നിങ്ങൾ ഉപയോഗിച്ച നല്ല വാക്കുകൾ ഞാൻ സൂക്ഷിക്കാം. ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന ഇത്തരം ഒരു വെബിനാർ സീരീസ് സംഘടിപ്പിക്കാൻ തയ്യാറായ വാളൂർ എൻ എസ് എസ് കോളേജിന്റെ സംഘടനാ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയഭാഷയിൽ അഭിനന്ദിക്കുന്നു. തിരക്കിനിടയിലും ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനെത്തിയ സുഹൃത്ത് കേരള ചീഫ് വിപ്പ് കൂടിയായ ജയരാജൻ മാഷ്ക്ക് പ്രത്യേകമായ നന്ദി നിങ്ങൾക്ക് വേണ്ടി കൂടി ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുന്നു. സ്വാഗതം പറഞ്ഞ ആള് അധ്യക്ഷത വഹിക്കുന്നത് ടീച്ചർ രേണുക ടീച്ചർ, ഐ ക്യു എസ് സി കോർഡിനേറ്റർ, ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ ഇപ്പോ ജയരാജ് ഹെഡാണ് തോന്നുന്നു അല്ലേ, മേധാവിയായിട്ടുള്ള ജയരാജ്. ഇടയ്ക്ക് ബബിന്റെ പേര് ഞാൻ കേട്ടു, നെന്മാറയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഓഫീസിലുണ്ടായിരുന്ന ശ്യാം ഇപ്പോൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കൂട്ടായ്മയുടെ ഉൽപ്പന്നമാണ് ഇത്തരം ഒരു പരിപാടി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ എസ് എസ് ബോർഡിൽ കോളേജിൽ എൻ എസ് എസിന്റെ കോളേജിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ മറ്റ് കോളേജുകളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകതയുള്ളത് എല്ലാവരും തമ്മിലുള്ള ഒരു കൂട്ടായ്മയും അതുണ്ടാക്കുന്ന ഒരു ഗുണപരമായ അവസ്ഥയും ഒക്കെ ഏറെ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ വിഷയത്തിലേക്ക് കടക്കും മുമ്പ് എനിക്ക് സൂചിപ്പിക്കാൻ വന്നിട്ട് കാര്യങ്ങളുണ്ട്. ഈ വെബിനാറിലെ വർത്തമാനങ്ങൾ അവസാനിപ്പിക്കുന്നിടം വരെ എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, ഞാൻ എൻ്റെ ഒരു വിരള് പുറത്തേക്ക് ചുണ്ടുമ്പോൾ ബാക്കി നാല് വിരള് എൻ്റെ സ്വന്തം നെഞ്ചിലേക്കാണ് എന്ന തോന്നൽ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എന്ന് ഞാൻ ഓർക്കുന്നു. നമ്മൾ കുറേ പ്രശ്നങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണക്കാരാരെ എന്ന് ചോദിച്ചാൽ പ്യൂർലി ആന്ത്രോപോജനിക് എന്ന് പറയും, മനുഷ്യൻ സൃഷ്ടിച്ച പ്രശ്നങ്ങളാണ്. ഈ ഭൂമിയിൽ ഒരു പ്രശ്നവും മൃഗങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കൃഷിക്കാരായ ആളുകൾ പറയും ഞങ്ങളുടെ കൃഷി വന്ന് കാട്ടാന നശിപ്പിച്ചുവെന്ന്. പക്ഷേ കാട്ടാന നശിപ്പിച്ചു എന്ന് പറയുന്നത് ആ ആന നാട്ടിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ അതിനെ കാട്ടിലേക്ക് കാട്ടാന എന്ന് വിളിച്ചത്. വളരെ സ്വസ്ഥതയോടെ സ്വൈര്യത്തോടെ കാട്ടിൽ ജീവിച്ചിരുന്ന ആന അവിടെ അതിന് കിട്ടിയിരുന്ന ആഹാരങ്ങൾ ഇല്ലാതായപ്പോഴാണ്, അതിന് കുടിക്കാൻ കിട്ടിയിരുന്ന വെള്ളം ഇല്ലാതായപ്പോഴാണ് കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വന്നത്. അതിന് കാട്ടിൽ കിട്ടിയതെല്ലാം തന്നെ നശിപ്പിച്ചത് നാട്ടിൽ വസിക്കുന്ന നമ്മളാണ്. അപ്പൊ അതിന്റെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിച്ച ഏറെ പ്രവൃത്തി ചെയ്ത മനുഷ്യൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ പറയുകയാണ് കാട്ടാന എന്റെ കൃഷി മുഴുവൻ നശിപ്പിച്ചു. ആ കാട്ടാനയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പാട്ട കൊട്ടാറുണ്ട്, വെടി പൊട്ടിക്കാറുണ്ട്. അങ്ങനെ പാട്ട പൊട്ടിച്ചും വെടിയൊച്ച ഉതിർത്തിയുമല്ല കാട്ടാനയുടെ ശല്യം ഒഴിവാക്കേണ്ടത്. അതിന് പണ്ടുണ്ടായിരുന്ന അവസ്ഥ വീണ്ടും ലഭ്യമാക്കാനുള്ള സാഹചര്യം നമ്മൾ എല്ലാവരും കൂടെ ചേർന്നുണ്ടാക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, നാം ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അത് മനുഷ്യ നിർമ്മിതമാണ്. അതുകൊണ്ട് അതിന്റെ പരിഹാരം മനുഷ്യൻ മാത്രം വിചാരിച്ചാലേ സാധിക്കും. ഈ ഒരു വെബിനാർ സീരീസിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പ്രതീക്ഷയുള്ളത് ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികളാണ്. പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം പഠിച്ച് ആവലാതി കൊണ്ട് നടക്കുകയല്ല, അതിന് പരിഹാരം എന്ത് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു തന്ന് നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനാകുമെങ്കിൽ അതിനൊരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വർത്തമാനങ്ങൾ തുടങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ സ്ലൈഡിൽ തന്നെ 2015 പ്രഖ്യാപിക്കപ്പെട്ട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരും. 2000 മില്യൺ ഡെവലപ്മെന്റ് ഗോൾസിന് ശേഷം 15 കഴിഞ്ഞപ്പോഴാണ് നമുക്കിപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് വരുന്നത്. ആദ്യത്തെ 15 2000 മുതൽ 2015 വരെ ഒരുപാട് ലക്ഷ്യങ്ങളുമായി ചില പദ്ധതികൾ നമ്മൾ നടപ്പാക്കി, കുറേയൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചു.
ഒരു പ്രഖ്യാപനവും പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയാറില്ല എന്ന വസ്തുത നമുക്കെല്ലാം അറിയാം. പക്ഷേ 2000 മുതൽ 2015 വരെയുള്ള പ്രവർത്തനങ്ങൾക്കിടയിൽ കുറെ അധികം പ്രശ്നങ്ങളുടെ പരിഹാരം എന്ത് എന്ന് പഠിക്കാൻ നമുക്കായി. അതുകൊണ്ട് ആ ആദ്യത്തെ 15 കൊല്ലക്കാലം പൂർണ്ണതയിൽ വരുത്താൻ കഴിയാഞ്ഞ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 17 സ്പഷ്ടമായി പ്രഖ്യാപിക്കപ്പെട്ട 17 ഗോളുകൾ നേടിയെടുക്കണം. 2030 ആകുമ്പോഴേക്കും ഈ ലോകം ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നും മാറി എങ്ങനെയാകണമെന്നതിന്റെ ഒരു നേർചിത്രമാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. അതിലെ 1-ാമത്തെ ഗോള് ഏത് വിധേനയും ലോകത്തിന്റെ പട്ടിണി മാറ്റണം എന്നതാണ്. പക്ഷെ പട്ടിണി മാറ്റുക എന്ന് പറഞ്ഞത് പട്ടിണി എന്ന വിഷയത്തെ മാത്രമായി അടർത്തി മാറ്റി ചെയ്യാൻ കഴിയുന്നതല്ല എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് കുറെ അധികം കാര്യങ്ങൾ അതിന്റെ അനുബന്ധമായി ചെയ്യേണ്ടതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ പട്ടിണി മാറ്റുക എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടി നാം ചെയ്യേണ്ട കുറെ കാര്യങ്ങളുടെ കൂട്ടത്തിലാണ് ഈ 2021. ഓ സ്ലൈഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ശരി ശരി. 2021 ജൂൺ 5 പരിസ്ഥിതി ദിനം, അതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചർച്ച കൊണ്ടുപോകുക. അത് പറയുമ്പോഴെല്ലാം തന്നെ ഈ 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് 30 ആകുമ്പോഴേക്കും ലോകം എങ്ങനെ ആയിരിക്കണമെന്ന നമ്മുടെ ഒരു ആഗ്രഹം, ലോകമാകെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ നമ്മൾക്ക് എല്ലാവർക്കും വ്യക്തിപരമായി എന്ത് ചെയ്യാനാകുമെന്ന ചിന്തയും കൂടെ നമ്മളിൽ ഉണ്ടാകാനാണ് ഞാനിത് പറഞ്ഞത്. ആ 17 ഗോളുകളിലെ 1-ാമത്തെ ഗോള് ഏതർത്ഥത്തിലും ലോകത്തിന്റെ പട്ടിണി മാറ്റുക, വിശപ്പകറ്റാനുള്ള പ്രവർത്തനം ചെയ്യണമെന്ന് പറയുമ്പോൾ ലോകത്തെ ഇപ്പോഴത്തെ പട്ടിണിക്കാരുടെ കണക്കിനെ കുറിച്ച് നമ്മൾ അറിയണം, ഇന്ത്യയിലെ പട്ടിണിക്കാരെ കുറിച്ചും അറിയണം. വെറുതെ ശൂന്യതയിൽ നിന്ന് വർത്തമാനമാകരുത് എന്നതുകൊണ്ട് ഒരു കണക്ക് ഞാൻ പറയുകയാണ്. ഇപ്പോഴത്തെ ലോക ജനസംഖ്യ എന്ന് പറഞ്ഞത് ഏതാണ്ട് 790 കോടിയാണ്, 7.9 ബില്യണാണ്. ഈ ഭൂമിക്ക് ആകെ താങ്ങാവുന്ന ആളുകളുടെ എണ്ണത്തിന്റെ കണക്ക് ശാസ്ത്രലോകം പുറത്തുവിട്ടിരിക്കുന്നത് 10 ബില്യണാണ്. 10 ബില്യൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1000 കോടി ആളുകളെ താങ്ങാനുള്ള ശേഷിയെ ഭൂമിക്കുള്ളൂ. പക്ഷെ 2021 ആകുമ്പോഴേക്കും അത് 790 കോടി ആയിരിക്കുന്നു എന്നതാണ് വസ്തു. ഈ ലോക ജനസംഖ്യയിൽ ചൈനയിലെ ജനസംഖ്യ എടുത്താൽ 144 കോടിയുണ്ട്, ഇന്ത്യയിലെ ജനസംഖ്യ എടുത്താൽ 138 കോടിയുണ്ട്. ഇന്ത്യയിലെ 138 കോടി ആളുകളിൽ കൃത്യമായി പറഞ്ഞാൽ 22% ആളുകൾക്ക് ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്. ഏതാണ്ട് 270 കോടി ആളുകൾ പട്ടിണിക്കാരായ ഒരു ഇന്ത്യയിലാണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതും പരിഹാര മാർഗങ്ങളെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുന്നതും. നമ്മുടെ അടുത്ത ഓരോ പ്രവർത്തനവും ഈ പട്ടിണിക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് പട്ടിണി ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നതാണ്. അതിന് പ്രചോദനമാകട്ടെ ഇവിടെ ഇന്നു മുതൽ അടുത്ത 6 ദിവസം നീണ്ടു നടക്കാൻ പോകുന്ന 7 ദിവസത്തെ ഈ വെബിനാർ സീരീസ് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യയിലെ പട്ടിണിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു മാസം ഏതാണ്ട് 1059 രൂപയിൽ കുറവ് വരുമാനമുള്ളവർ, ഒരു മാസം 1059 രൂപയിൽ കുറവ് വരുമാനമുള്ള ഗ്രാമീണനെ പട്ടിണിയുള്ള ആൾ, ദാരിദ്ര്യത്തിലുള്ള ആളെന്നാണ് പറയുക. അത് നഗരത്തിലേക്ക് വരുമ്പോൾ 1286 ആണ്. ഒരു മാസം 1286 രൂപ വരുമാനമുള്ള ആൾ, അതിൽ താഴെയാണെങ്കിൽ പട്ടിണിക്കാരനാണ്, അതിന് മേലെയാണെങ്കിൽ പട്ടിണി ഇല്ലാത്ത ആളാണ്. ഇപ്പോഴത്തെ നമ്മുടെ ചെലവിന്റെയും മറ്റുമൊക്കെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു മാസം 1089 or 1286 എല്ലാം കിട്ടിയാൽ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നതിനെ കുറിച്ചൊരു ചിത്രം കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു. മറ്റൊന്ന് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു 3 മാസം കഴിയുമ്പോൾ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ എന്ന സ്ഥലത്ത് ഒരു അന്തർദേശീയ ഉച്ചകോടി നടക്കാൻ പോവുകയാണ്. ആ അന്തർദേശീയ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് 3 ദിവസം മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമാറ്റ് ചേഞ്ചിന്റെ റിപ്പോർട്ട്, വിശദമായ റിപ്പോർട്ട്. ഏതാണ്ട് 66 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് 42 പേജ് വരുന്ന റിപ്പോർട്ട് 234 ശാസ്ത്രകാരന്മാർ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയാണ് 3 മാസത്തിനകം സ്കോട്ട്ലാൻഡിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ കാലാവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യതിയാനത്തിന്റെ കാരണങ്ങൾ, ഓരോ 100 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ടതായ ഭൂമിയുടെ ചൂട് കൂടുന്ന പ്രശ്നങ്ങൾ, അതിനനുബന്ധമായിട്ട് സമുദ്രത്തിന്റെ ലെവൽ ഉയരുന്ന പ്രശ്നങ്ങൾ, ഇത് മുമ്പില്ലാത്ത വിധം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്നു എന്ന ഒരു കണ്ടെത്തലാണ് ഈ പഠനം വഴി നമുക്ക് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 170 വർഷങ്ങൾക്കിടയിൽ ഏറ്റവും ചൂട് കൂടിയ ഒരു കാലാവസ്ഥയിലൂടെയാണ് ഭൂമി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.
ആ ചൂടുകൂടിയ കാലാവസ്ഥയിലൂടെ പൊക്കോണ്ടിരിക്കുന്ന ഈ ഭൂമിയുടെ അവസ്ഥയിൽ പല രാജ്യങ്ങളിലും പേമാരി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വെള്ളപ്പൊക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പേമാരിയും വെള്ളപ്പൊക്കവും അവസാനിച്ചു കഴിയുമ്പോൾ കൊടും വരൾച്ച വരും. തൊട്ടു പിന്നാലെ പലയിടത്തും കാട്ടുതീയും വ്യാപിക്കുന്ന അവസ്ഥയുണ്ടാവുക. അങ്ങനെ സമുദ്രനിരപ്പ് ഉയരുന്നതിന്റെ കാരണങ്ങളും പേമാരി ഉണ്ടാകുന്നതിന്റെ പ്രശ്നങ്ങളും കാട്ടുതീ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളും എല്ലാം തന്നെ നമ്മുടെ ചർച്ചയിൽ വിഷയങ്ങളായി വരണം. ഇതിന്റെ എല്ലാം പ്രശ്നങ്ങളിലേക്കും കാരണങ്ങളിലേക്കും അന്വേഷിച്ച് പോകുമ്പോൾ നമുക്കും ചിലതൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാനാകും. ഇതിന്റെ പരിഹാരം എന്ന നിലയിൽ ആ നിലയിൽ നമുക്ക് എന്ത് ചെയ്യാനാകും എന്ന ആലോചനയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ, നിങ്ങളുടെ ചിന്തയെ ഒന്ന് ഉണർത്താൻ സഹായകമായ രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുക. ഞാൻ എന്റെ സ്ലൈഡുകൾ ഷെയർ ചെയ്യാം. കാണാമല്ലോ അല്ലേ? ഓക്കെ. ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ഫോർ എ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. ഇതായിരുന്നു 2021 ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം. നമ്മുടെ ആവാസ വ്യവസ്ഥയെ തിരിച്ചു പിടിക്കുക. സമാധാന ജീവിതത്തിന്, സ്വൈര ജീവിതത്തിന്, സുഭിക്ഷ ജീവിതത്തിന് സുസ്ഥിരമായ വികസന പാത ഒരുക്കാൻ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടായിട്ടുള്ള ക്ഷതങ്ങളെ ഇനി വികൃതപ്പെടുത്താതെ അതിനെ മുറിവുളക്കുന്ന രീതിയിലേക്ക് നമ്മൾ കുറച്ച് ചെയ്യണം എന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആവശ്യപ്പെട്ടത്. പക്ഷെ ഈ മുറിവുളക്കൽ പരിപാടിയിലേക്ക് പോകുമ്പോൾ നാം നേരിടാൻ പോകുന്ന ചില പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിഷയങ്ങളുമാണ് നമ്മുടെ ചർച്ചയുടെ പ്രതിപാദ്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ 17 ഗോളുകളാണ് ചിത്രമായിട്ട് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. സമയക്കുറവുണ്ട്, ഓരോന്നിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് നേടിയെടുക്കണമെങ്കിൽ ചെയ്യേണ്ട അത്യന്താപേക്ഷിതമായ 5 P കുറിച്ചാണ് ഈ സ്പർശിക്കുന്നത്. 5 P എന്ന് പറയുമ്പോൾ ഒന്ന് പീപ്പിൾ ആണ്, ജനങ്ങൾ. മറ്റൊന്ന് പ്രോസ്പിരിറ്റി ആണ്, പീസ് ആണ്, പാർട്ട്ണർഷിപ്പ് ആണ്, പ്ലാനറ്റ് ആണ്. ചേർത്ത് വായിക്കുമ്പോൾ സമാധാന ജീവിതം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്ന ആർക്കും ക്ഷേമം ആഗ്രഹിക്കുന്ന ആർക്കും ഏതൊരു ജനവിഭാഗത്തിനും ആദ്യം നടപ്പാക്കേണ്ടത് പട്ടിണി മാറ്റുക എന്നതാണ്. ജനത്തിന്റെ പട്ടിണി മാറ്റാതെ കണ്ട് ഒരു പ്രോസ്പിരിറ്റിയും ഇല്ല, ഒരു സമാധാനവും ഇല്ല. ആരെയെങ്കിലും ഒക്കെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ക്ഷേമ പ്രവർത്തനം നടത്താനാവില്ല. ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ പ്രവർത്തനമാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത് എന്നാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ആമുഖത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് സംഭവിക്കണമെങ്കിൽ ഈ പ്ലാനറ്റിനെയാണ് നാം സംരക്ഷിക്കേണ്ടത്. നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയുടെ സംരക്ഷണം ഉറപ്പാക്കാതെ ജനങ്ങൾക്ക് സംരക്ഷണമില്ല, അവിടെ ജനിക്കുന്ന, അവിടെ ജീവിക്കുന്ന, അവിടെ വളരുന്ന ഒരാൾക്കും പ്രോസ്പിരിറ്റി ഇല്ല. പക്ഷെ ഇതെല്ലാം സാധ്യമാകണമെങ്കിൽ, ഈ ഭൂമിയെ അടക്കം സംരക്ഷിക്കണമെങ്കിൽ അന്തർദേശീയ തലത്തിലൊരു പാർട്ട്ണർഷിപ്പ് വേണം. എല്ലാവരും തമ്മിലൊരു കൂട്ടായ്മ വേണം, ഒത്തൊരുമ വേണം. അങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ല എന്നുള്ളതിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. കഴിഞ്ഞ 20 പുറത്തോട്ട് നാം തള്ളിവിടുന്ന ഗ്രീൻഹൌസ് വാതകങ്ങളെ സംബന്ധിച്ച അളവ് കുറയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ ഒരു പരിശോധന നടത്തുമ്പോൾ മറ്റ് പല വികസിത രാജ്യങ്ങളിലും നടന്നിട്ടുള്ള ഗുണകരമായ പ്രവർത്തനം പോലെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ല. നമ്മുടെ നാടിന്റെ പല സംസ്ഥാനങ്ങളിലും കുറെ ഗുണകരമായ പ്രവർത്തനം നടന്നുവെങ്കിലും നമ്മുടെ നാട്, ഭൂമി, ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞെടുത്തും പലതും നടന്നിട്ടില്ല. അപ്പൊ നമ്മുടെ സ്വന്തം നാട്ടിൽ നടക്കാത്ത കുറെ കാര്യങ്ങൾ 2030 ആകുമ്പോഴേക്കും ലോകത്തെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വേണ്ടി ചുവടുകൾ നമ്മൾ വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ തുടങ്ങണമെന്നാണ്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സംസ്ഥാനത്തിൽ, അങ്ങനെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് ഈ ഒരു വികസന പ്രക്രിയയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധ വയ്ക്കേണ്ടത്. ഞാൻ ആവർത്തിക്കുന്നു, ജനത്തിന്റെ ക്ഷേമം പട്ടിണി മാറ്റിക്കൊണ്ടാവണം. പ്രോസ്പിരിറ്റി വരുന്നത് പട്ടിണി ഇല്ലായ്മയിലൂടെ മാത്രമേ ഉള്ളൂ, സഹവർത്തത്തിലൂടെ മാത്രമേ പറ്റൂ. ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിലൂടെ മാത്രമേ, ആ സഹകരണം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ഭൂമിയെയും സംരക്ഷിക്കാനാകൂ. അപ്പോൾ മാത്രമേ നാം ആഗ്രഹിക്കുന്ന സമാധാനപൂർവമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാനാകൂ. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നാം ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുന്നതിന്റെ രക്തം ചുരുക്കം. അന്തർദേശീയ കണക്കനുസരിച്ച് 1.25 US വരുമാനം ഒരാൾക്ക് വന്നാൽ ഒരു ദിവസം 1.25 US വരുമാനം വന്നാൽ അയാൾ പട്ടിണിക്കാരനല്ല,
അയാൾക്ക് ദാരിദ്ര്യമില്ല. 1.25 കണക്ക് ഇന്ത്യയുടെ കണക്കിലേക്ക് എത്തിച്ചപ്പോഴാണ് ഞാൻ നേരത്തെ ഒരു മാസത്തിന്റെ കണക്ക് പറഞ്ഞത്, 1200-1400 ഒക്കെ വരുമാനം. Economic growth must be inclusive to provide sustainable jobs and promote equality. തുല്യത പ്രോത്സാഹിപ്പിക്കാത്ത, സസ്റ്റൈനബിൾ ആയ തൊഴിലവസരങ്ങൾ കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഗ്രോത്തിനെയും സസ്റ്റൈനബിൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാനാകില്ല. വികസനത്തെ തന്നെ നമ്മൾ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ നിർബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർത്തമാനം ഞാൻ പറയുമ്പോൾ വികസനത്തിന്റെ വിരുദ്ധതയിൽ നിന്നുകൊണ്ടാണ് സംസാരം വരുന്നതെന്ന് ആരും ധരിക്കരുത്. ഏതൊരു രാജ്യത്തിന്റെയും മുന്നോട്ട് പോക്കിലെ വികസന പ്രക്രിയകൾ അത്യാവശ്യമാണ്. ഇന്നുള്ളതിനേക്കാൾ റോഡുകൾ നാളെ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, ഇന്നുള്ളതിനേക്കാൾ പാലങ്ങൾ നമുക്ക് നാളെ വേണ്ടി വന്നേക്കാം. പക്ഷേ റോഡുകളും പാലങ്ങളും ഒക്കെ പണിയുമ്പോൾ ഇപ്പോൾ സ്വീകരിക്കുന്ന മാർഗങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബദലുകൾ ഉണ്ടെങ്കിൽ ആ ബദലുകൾ അന്വേഷിച്ചു പോകണമെന്നാണ് കഴിഞ്ഞ 40 കൊല്ലക്കാലത്തെ ലോക അനുഭവം. എന്തിനേറെ 2018-ലെയും 2019-ലെയും ഈ കേരളം കണ്ട രണ്ട് മഹാപ്രളയങ്ങൾ, പ്രളയം ഇങ്ങനെ വെള്ളം കുത്തൊഴുക്കായി വന്നതല്ല, ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ വന്നതാണ് എന്ന് നാം തിരിച്ചറിയണം. വീട് വയ്ക്കാൻ സാധ്യമല്ലാത്ത ഇടങ്ങളിൽ, പുഴയ്ക്ക് നടുവിൽ പോലും വീട് വെച്ച അനുഭവം പാലക്കാട് ജില്ലയിലുണ്ട്. വെള്ളം കയറിയ വീടുകളുടെ കണക്കെടുത്തപ്പോൾ പണ്ട് പുഴ കടന്നുപോയ പ്രദേശത്താണ് വീട് നിൽക്കുന്നത്. പുഴയുടെ പൂർവികർ ഒഴുകിയ ഭാഗത്ത് ഇപ്പോൾ ആരാണ് കുടിയേറിയിരിക്കുന്നതെന്ന് അറിയാൻ വന്ന് നോക്കിയതാണ് അവർ പലരും. അതുകൊണ്ട് വികസനത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വികസനം എന്തായാലും വേണം, വീതി കൂടിയ റോഡുകൾ വേണമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട, അതിലൂടെ വേഗതയുള്ള കാറുകളും ഓടട്ടെ. പക്ഷേ റോഡ് പണിയാൻ വേണ്ടി പച്ചപ്പാടങ്ങൾ നമുക്ക് ഇങ്ങനെ ഇല്ലാതാക്കണമോ? പാടങ്ങളെ മണ്ണിട്ട് നികത്താൻ നമുക്ക് കുത്തനെയുള്ള കുന്നുകളെ ഇടിച്ചു കളയണമോ? പാറകളെ പൊട്ടിച്ചെടുക്കണമോ? വികസനം എന്നാൽ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും ഓരോ കോറി വീതം പ്രവർത്തിക്കുന്നതാണെന്ന പുതിയ കാഴ്ചപ്പാട് മാറേണ്ടതല്ലേ? പുതിയ കെട്ടിടം കെട്ടാനും പുതിയ റോഡ് പണിയാനും കല്ലുകൾ ആവശ്യമാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കോറി മൈനിങ് സോണുകളായിക്കൂടെ എല്ലായിടത്തുനിന്നും പാറയെന്തിന് പൊട്ടിക്കണം? അങ്ങനെ പൊട്ടിച്ചതിന്റെ പരിണിത ഫലമല്ലേ നമ്മൾ കണ്ട പല ഉരുൾപൊട്ടലുകളും പേമാരിയെ തുടർന്നുണ്ടായ മണ്ണൊലിപ്പും അതിനോടനുബന്ധമായി നഷ്ടപ്പെട്ട വിലപ്പെട്ട ജീവിതങ്ങളും? ഇതെല്ലാം പറയുമ്പോൾ 2018 വെള്ളപ്പൊക്കത്തിന്റെ സാഹചര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ഓർമ്മയൊന്ന് കൊണ്ടുപോവാണ്. 2018 ഓഗസ്റ്റ് മാസം, കൃത്യമായി പറഞ്ഞാൽ 16-17, 15-16-17 മൂന്ന് ദിവസങ്ങൾ ഈ കേരളത്തിലൂടെ ഒഴുകിയ വെള്ളത്തിന്റെ കണക്ക് 25 ട്രില്യൺ ലിറ്റർ വെള്ളമാണ്. 3 ദിവസം തുടർച്ചയായി പെയ്ത മഴ 25 ട്രില്യൺ ലിറ്റർ വെള്ളം കേരളത്തിലൂടെ ഒഴുകി. അന്തർദേശീയ ഏജൻസികൾ പോലും റിപ്പോർട്ട് ചെയ്തത് ഏതാണ്ട് 10,000-ത്തിലധികം ആളുകളുടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ടായെന്ന്. പക്ഷെ കേരളത്തിന്റെ ഒരു പ്രത്യേകത, ഒരു ദുരന്തം വരുമ്പോൾ നാം ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, മറ്റെല്ലാ വ്യത്യാസങ്ങളെയും വൈജാത്യങ്ങളെയും മറന്നുകൊണ്ട്, ജാതിമത ഭേദങ്ങൾ, ആചാരാനുഷ്ഠാനത്തിന്റെ വ്യത്യാസങ്ങളെല്ലാം മറന്ന് മനുഷ്യത്വവും മാനവീയതയും മനുഷ്യജീവനുമാണ് ഏറ്റവും വലുത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചപ്പോൾ ഏതാണ്ട് 600-ൽ താഴെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അത് 10,000-ത്തിന്റെ അടുത്ത് കണക്ക് വന്നതാണ്. ഇതുവരെ വെള്ളം കയറില്ല എന്ന് വിചാരിച്ച പല പ്രദേശങ്ങളിലേക്കും ആ വെള്ളം കയറി. മഴയെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ തന്നെ മാറി. നമ്മൾ ഹെവി റെയിനിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, എക്സ്ട്രീംലി ഹെവി റെയിനിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ 2018-ലും 2019-ലും പെയ്ത മഴ ടൊറൻഷ്യൽ റെയിനാണ്, എക്സ്ട്രീംലി ടൊറൻഷ്യൽ റെയിനാണ്. 200 മില്ലിമീറ്ററിനും 300 മില്ലിമീറ്ററിനും അപ്പുറം വരുന്ന മഴ. കേരളത്തിന്റെ പഴയകാല ഖ്യാതി എന്താണ്? 44 നദികളുള്ള നാട്, ഇഷ്ടം പോലെ തോടുകൾ, കാണുന്നിടത്തെല്ലാം കുളങ്ങൾ, പച്ചപ്പ്. ഇങ്ങനെ സമൃദ്ധമായ കാലാവസ്ഥയുള്ള പ്രദേശം വരെ ലോകത്തില്ല. ആ പ്രദേശത്താണ് 2000-3000 വരെ മില്ലിമീറ്റർ മഴ കിട്ടിയിരുന്ന സ്ഥലത്ത് കഴിഞ്ഞ 4 കൊല്ലത്തിന് മുമ്പ് വരെ മഴ കിട്ടായ്മയെ കുറിച്ചായിരുന്നു നമ്മുടെ പ്രശ്നം. മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ 18-19-ലും മഹാപ്രളയമായിരുന്നു. മഴ പെയ്തപ്പോൾ നമ്മൾ ആകെ ആപലാതി പറഞ്ഞത് നമുക്ക് കിട്ടും വെള്ളമെന്നാണ്. മഴ കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോൾ കിണറ്റിലുണ്ടായിരുന്ന വെള്ളം പോലും താഴേക്ക് പോയി എന്ന് പറഞ്ഞു. കുടിവെള്ളം പോലും കിട്ടാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിന്റെ ആപലാതി, മഴ മാറിയപ്പോൾ കുടിവെള്ളമില്ലായ്മ എന്ന അവസ്ഥ, ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതിൽ നിന്നുള്ള തിരിച്ചറിവാണ് ഈ വിഷയം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗൗരവമായി നമുക്ക് എന്ത് ചെയ്യാനാകുമെന്ന ആലോചനകളിലേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടത്. മലയാളിയുടെ മനസ്സിനെ കുറിച്ചും മനോഭാവത്തെ കുറിച്ചും പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട്. മഴ പെയ്യുമ്പോൾ മലയാളി മുറിക്കകത്ത് നിന്ന് ജനൽ തുറന്ന് മഴയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കും. ചിലപ്പോ ആവലാതി പറയും,
ഈ മഴയൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്റെ പുതിയ കുപ്പായം ഇട്ട് പുറത്തേക്ക് ഇറങ്ങാനെന്നതാണ് അവരാദി. പക്ഷെ മിക്കവാറും മഴ പെയ്യുമ്പോൾ മുറിക്കകത്തു നിന്ന് ഈ മഴയെ ശപിക്കുന്ന മലയാളി അവന്റെ കൈവിരലുകൾ ഇങ്ങനെ അകൽത്തി നിർത്തിയാണ് മഴയെ ആസ്വദിച്ചത് എന്ന് തിരിച്ചറിയണം. ആ കൈവിരലുകൾ അകത്തി നിർത്തിയതിന് പകരം കൈ കുമ്പിളാക്കി നിർത്തി പെയ്യുന്ന മഴയെ പിടിച്ചെടുത്താൽ 4 ദിവസമോ 5 ദിവസമോ കഴിയുമ്പോൾ എനിക്ക് കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്ന ആ ദുരന്ത കാഴ്ച ദുരന്തവസ്ഥ നമുക്ക് ഒഴിവാക്കാനാകും. നമ്മുടെ മലപ്പുറത്ത് വീഴുന്ന 1 മില്ലിമീറ്റർ മഴ നല്ല ഒരു പ്രദേശമാണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടിന്റെ മേൽക്കൂരയിൽ 1 മില്ലിമീറ്റർ മഴ പെയ്താൽ 80 ലിറ്റർ വെള്ളം കിട്ടുമെന്നാണ് കാണാം. 1000 സ്ക്വയർ ഫീറ്റിൽ വീഴുന്ന 1 മില്ലിമീറ്റർ മഴ 80 ലിറ്റർ വെള്ളം തരും. ഈ 2018-ലും 2019-ലും എന്തിന് 2021-ലെ ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള 5 മാസങ്ങളിൽ നമുക്ക് കിട്ടിയ മൊത്തം മഴയുടെ കണക്ക് ഏതാണ്ട് 1000 മില്ലിമീറ്റർ. ഏപ്രിൽ മാസം തന്നെ നമുക്ക് 45 മില്ലിമീറ്റർ മഴ കിട്ടി. മാർച്ച് മാസവും കിട്ടി ഏതാണ്ട് 150 മില്ലിമീറ്റർ മഴ. ലോകത്ത് വേറെ എങ്ങും ഇല്ല ഈ ഒരു സൗകര്യം. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം വെള്ളത്തിന് അനുഭവപ്പെടേണ്ടതായിട്ടുള്ള ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേനൽ മഴയായി നമുക്ക് ഇത്തവണ കിട്ടിയത് ഏതാണ്ട് 1000 മില്ലിമീറ്റർ മഴയാണ്. അവിടെയാണ് 1 മില്ലിമീറ്റർ മഴ നമ്മുടെ വരപ്പുറത്ത് വീഴുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റിൽ വീഴുമ്പോൾ നമുക്ക് കിട്ടുന്നത്. 80 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ മലയാളിയുടെ വീടിന്റെ മേൽക്കൂര ഏറ്റവും ചെറിയ വീടിന് പോലും 1000-ത്തിനപ്പുറത്ത് മേൽക്കൂരയുണ്ട്. പട്ടിക്ക് കൂട് പണിയുമ്പോഴും കാഷ്ഷെഡ് പണിയുമ്പോഴും ഒക്കെ ചേരുന്ന മേൽക്കൂര കഴിയുമ്പോൾ എത്രയോ അധികമാണത്. പക്ഷെ ഈ മഴ പെയ്യുമ്പോൾ ആ മഴയെ വെള്ളത്തെ പിടിച്ചെടുക്കാതെ അത് കുത്തിയൊലിച്ച് അറബിക്കടലിലേക്ക് എത്തുന്ന സ്ഥിതി ഇനിയെങ്കിലും നമ്മൾ ഉപേക്ഷിക്കണമെന്നാണ് ആ കണക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് വികസനത്തെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരണം, വികസനം ഉണ്ടാകണം. പക്ഷേ പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്ത് വെള്ളമൊഴുകിയിരുന്ന തോടുകളെ നികത്തിയപ്പോഴും വെള്ളം പിടിച്ചു നിർത്തിയിരുന്ന കുളങ്ങൾ ഇല്ലാതാക്കിയപ്പോഴും വെള്ളം സംഭരിച്ചു നിർത്താവുന്ന നമ്മുടെ വലിയ 44 നദികളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോഴും വെള്ളം നമ്മുടെ വീടുകളിലേക്ക് കയറി വന്നുവെങ്കിൽ വെള്ളത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും വികസനത്തിന്റെ പക്ഷത്ത് ചേർത്ത് വെക്കാൻ ഭാവി തലമുറ സമ്മതിക്കരുത് എന്നാണ് ലളിതമായ ഭാഷയിൽ എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്താണ്, എങ്ങനെയാണ് ഈ ആവാസ വ്യവസ്ഥയെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയും? ഒറ്റ വാക്കിൽ ഉത്തരം ഞാൻ പറയാം, നഷ്ടപ്പെട്ടത് മുഴുവനായി തിരിച്ചുപിടിക്കാൻ നമുക്കാവില്ല. കഴിഞ്ഞ കുറെ അധികം കാലത്തെ നമ്മുടെ പ്രവൃത്തി നമ്മുടെ ദുരമൂർത്ത പ്രവൃത്തികളാണ്, നമ്മുടെ ആർത്തിപൂർണ്ണ പ്രവർത്തനങ്ങളാണ്. മറ്റെല്ലാവരേക്കാൾ മെച്ചപ്പെട്ടത് നമ്മളാകണം, മറ്റെല്ലാവർക്കും ഉള്ളതിനേക്കാൾ നമ്മുടെ കയ്യിലുണ്ടാകണം. ഈ വാശി വ്യക്തികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, സംസ്ഥാനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്, മനുഷ്യനും മൃഗങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാം എന്റേതാകണമെന്ന ആഗ്രഹത്തിൽ ഒരു മൃഗവും പ്രവർത്തിക്കാത്തപ്പോ എല്ലാം എനിക്ക് മാത്രമാകണമെന്ന് പ്രവർത്തിച്ച ഏകമകൻ ഏകമൃഗം മനുഷ്യൻ മാത്രമാണ്. അതുണ്ടാക്കിയിട്ടുള്ള ഈ ആവാസ വ്യവസ്ഥയുടെ തകർച്ച വളരെ വലുതാണ്. അതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. പക്ഷേ മുഴുവനായും നമുക്ക് തിരിച്ചുപിടിക്കാനായില്ലെങ്കിലും ചെയ്ത തെറ്റുകളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് എന്താണ് നമുക്ക് പരിഹാരം എന്ന ആലോചനയിലേക്ക് പോയിക്കൊണ്ട് പരിഹാര മാർഗം കണ്ടെത്തണം. ഈ ആവാസ വ്യവസ്ഥയുടെ തകർച്ചയെ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നു. കുറെയൊക്കെ ഡീഗ്രേഡഡ് ആണ്, കുറെയൊക്കെ ഡാമേജ്ഡ് ആണ്, കുറെയൊക്കെ ഡിസ്ട്രോയിഡ് ആണ്. അതിലെ ഡീഗ്രേഡഡ് സ്വാഭാവികമായി സംഭവിച്ചതാണ്. രണ്ടാമത്തതും മൂന്നാമത്തതും ഡാമേജ് വരുത്തിയത് മനുഷ്യനാണ്, ഡിസ്ട്രോയ് ചെയ്തതും മനുഷ്യനാണ്. ഇപ്പൊ ഡാമേജും ഡിസ്ട്രോയിഡുമാണ് ഏതാണ്ട് 80% അധികം, ബാക്കി 20% ഡീഗ്രേഡേഷനും. ആ ഡീഗ്രേഡിംഗ് ക്യാരക്ടറിനെ പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയില്ല. അത് അതിന്റെ പ്രകൃതി സഹജമായ സാഹചര്യത്തിൽ രൂപപ്പെട്ട് നിൽക്കേണ്ടതാണ്, ഉണ്ടാകേണ്ടതാണ്. ഉരുണ്ടുണ്ട് വരുന്ന പാറ ചെറിയ പൊടിയായി മാറുന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. പക്ഷേ ഉരുണ്ട് വന്ന് പൊടിഞ്ഞ് വലിയ പാറ പൊടിയാകുന്നതിന് പകരം ഏറ്റവും വലിയ ഉരുളയെ പൊട്ടിച്ച് ഞാൻ നിമിഷങ്ങൾക്കുള്ളിൽ പൊടിപ്പിച്ച് അത് പൊടിയാക്കി മാറ്റുമെന്ന വാശി നമ്മൾ അവസാനിപ്പിക്കും. നമ്മൾ ഇവിടെ തകർക്കേണ്ടത് നമ്മുടെ ദുരമൂർത്ത ഈ ആഗ്രഹങ്ങൾക്ക്. അതിനെ നമ്മൾ കുറ്റുവിലങ്ങിടാനായാൽ, അതിനെ നമുക്ക് പിടിച്ചു നിർത്താനായാൽ മഹാന്മാർ പറഞ്ഞ കുറെ വാചകങ്ങളുടെ ഒരു ആവർത്തനം ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കും. അതിനു മുമ്പ് എന്താണ് ഇക്കോളജിക്കൽ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞതിന്റെ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അസിസ്റ്റിംഗ് ദ റിക്കവറി ഓഫ് ആൻ ഇക്കോസിസ്റ്റം that has been degraded, damaged or destroyed. It is an intentional activity that initiates or accelerates an ecological pathway or trajectory through time towards a reference state. അങ്ങനെ കൃത്യമായി ലക്ഷ്യബോധത്തിൽ നിന്നുകൊണ്ട് ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ അതിന് ഫലമുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ 15 കൊല്ലക്കാലമായി നമ്മൾ ഓസോൺ പാളിയിലെ വിള്ളൽ കുറയ്ക്കാൻ വേണ്ടി നടത്തിയ സംഘടിത ശ്രമം ഫലം കണ്ടിരിക്കുന്നു.
ഇപ്പോ പഴയതുപോലെ ഓസോൺ പാളിയുടെ വിള്ളൽ ഇങ്ങനെ വ്യാപിക്കുന്നു എന്ന പരാതിയില്ല. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഹാസ് നൗ അക്കൗണ്ടഡ് ഇറ്റ്. കൂട്ടായി ഒരു പ്രവർത്തനം ചെയ്യണമെന്ന നല്ല ഉദ്ദേശത്തോടെ ഒരുമിച്ച് നമ്മൾ നീങ്ങിയപ്പോ ഫലം കണ്ടിരിക്കുന്നു. എന്തിന്? കാട് മുഴുവൻ വെട്ടിത്തെറിച്ച് കാർഷിക മേഖലയിലേക്ക് പോയപ്പോ അതുണ്ടാക്കിയ പാരിസ്ഥിതിക പ്രതിസന്ധികൾ മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ ഇപ്പോ പലയിടത്തും കാട് വെച്ച് പിടിപ്പിക്കുകയാണ്. ഇനി മേലിൽ ഞങ്ങൾ കൃഷിക്ക് വേണ്ടി കാട് നശിപ്പിക്കില്ല എന്ന ചിന്തയിലേക്ക് അമേരിക്കക്കാരൻ പോയിരിക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്ന കാർബണിന്റെ കണ്ടന്റിൽ ഏതാണ്ട് 50% ഇപ്പോഴും വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തീരുമാനിച്ച മറ്റൊരു കാര്യമാണ് ഇനി കാട് നശിപ്പിച്ച് കൃഷി ചെയ്യില്ല, കാടിനെ സംരക്ഷിച്ചു. അത് തന്നെയാണ് ആമസോൺ വനങ്ങളിലും കാണുന്നത്. കത്തിപ്പോയതും കത്തിച്ചതുമൊക്കെയായ നഷ്ടങ്ങൾ പരിഹരിക്കാൻ ഇപ്പോ അവിടെ വീണ്ടും കാടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൃത്യമായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരത്തിന്റെ മാർഗങ്ങളിലേക്ക് പോകാൻ ഒരു ജനതയാകെ തീരുമാനിച്ചപ്പോൾ ഗുണകരമായ റിസൾട്ട് വന്നു എന്നതാണ് ഓസോൺ പാളിയുടെ കാര്യവും അമേരിക്കൻ ഐക്യനാടുകളിൽ സംഭവിക്കുന്ന കാര്യവും ആഫ്രിക്കൻ ആമസോൺ പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന കാര്യവും. ഇത് നമ്മുടെ നാട്ടിലും നമുക്ക് നടപ്പാക്കാനാകും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കഴിഞ്ഞ 5 കൊണ്ട് നടന്നിട്ടുണ്ട്. പൂർണ്ണമായി എന്നൊന്നും നമ്മൾ പറയുന്നില്ല. കഴിഞ്ഞ 5 കൊണ്ട് കേരളത്തിൽ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ട പുഴകളുടെ ആരോഗ്യം കുറെ തിരിച്ചുപിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. തോടുകളെ സംരക്ഷിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. കുളങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ള പദ്ധതികൾ വന്നിട്ടുണ്ട്. പച്ചപ്പ് തിരിച്ചുപിടിക്കാൻ ആവശ്യമായ മാർഗങ്ങളാണ് ഹരിത കേരളം മിഷനിലൂടെ നടത്തിയത്. 3 മുദ്രാവാക്യമാണ് അതിന്റെ മുമ്പിൽ നമ്മൾ വെച്ചത്. വൃത്തി വേണം, വെള്ളം വേണം, വിളവ് വേണം. ഈ വൃത്തിയും വെള്ളവും വിളവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായി നമുക്ക് ഒരുപാട് ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പച്ചപ്പുകളെ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 140 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു മണ്ഡലത്തിൽ മിനിമം 10 വെച്ചെങ്കിലും പച്ചത്തുരുത്തുകൾ പുതിയതായിട്ടുണ്ടായിട്ടുണ്ട്. അങ്ങനെ പച്ചത്തുരുത്തുകൾ ഉണ്ടായതിന്റെ മറ്റൊരു ഗുണമാണ് മറ്റു പല പ്രദേശങ്ങളിലും ഓക്സിജന്റെ ക്ഷാമം അനുഭവപ്പെട്ടപ്പോ പ്രാണവായു മാലിന്യമല്ലാത്ത പ്രാണവായു ലഭിക്കുന്നൊരിടമായി കേരളം മാറിയത്. പക്ഷെങ്കിലും ഇപ്പോഴത്തെ പുതിയ സാഹചര്യത്തിന്റെ ഒരു വസ്തുത കൂടി നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ ഇട്ടിട്ട് അടുത്ത സൈഡിലേക്ക് പോകാം. നമ്മൾ ഒരുപാട് പച്ചപ്പ് സൃഷ്ടിച്ചു, നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നല്ലപോലെ വായു വരാൻ സമ്മതിച്ചു. പക്ഷേ ആരോഗ്യ പ്രവർത്തനത്തിൽ നമുക്ക് ജാഗ്രത കൂടുതലാണ്. ഏത് ചെറിയ അസുഖത്തിനും നമ്മൾ വലിയ ആശുപത്രിയെ ആശ്രയിക്കുന്നവരാണ്. ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടിയെയും പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നമ്മൾ നേടിയ നേട്ടങ്ങളാണ് നമുക്ക് പല പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ശക്തമായി നിൽക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇപ്പോ എത്ര ശാസ്ത്രീയമായ മാർഗങ്ങൾ നോക്കിയിട്ടും കോവിഡിന്റെ വ്യാപന തോത് കുറയ്ക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഏതെങ്കിലും സംവിധാനത്തെ ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുന്നതിൽ കാര്യമില്ല. നമ്മൾ ആലോചിക്കണം. ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന 15 ഗവേഷണ പ്രബന്ധങ്ങൾ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് അതിന് ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന സ്വാധീനത്തെ കുറിച്ച് പറയുമ്പോൾ കേരളം വലിയൊരു പ്രശ്നമാണ്. ഇവിടെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പാർട്ടിക്കിൾസ്, കാർബൺ കണ്ടന്റുകൾ, എയറസോളുകൾ എന്ന് പറയും. ലോകത്ത് ഇത്രയുമധികം എയറസോളുകൾ തിങ്ങി നിൽക്കുന്ന പ്രദേശം വരെ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന്റെ മഴയുടെ സ്വഭാവം മാറിയത്. 18 ഉണ്ടായ മഴയുടെ സ്വഭാവം മാറി മഹാപ്രളയമായി മാറിയത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി തന്നെയുള്ള കാർബൺ കണ്ടന്റുകൾ പുറത്തോട്ട് പോയത് വഴിയുള്ള വികസനത്തിന്റെ അതിരുവിട്ട രീതികൾ മൂലമുള്ള പദാർത്ഥങ്ങളുടെ സന്നിവേശം, അതിന്റെ സാന്നിധ്യം അന്തരീക്ഷത്തിൽ 1-2 തുള്ളിയായി മഴ വരുന്നതിന് പകരം തുള്ളികൾ ചേർന്ന് വലിയ തുള്ളിയായി മാറിക്കൊണ്ട് മഴക്കട്ടകളാണ് വന്നത്. 1 കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട മഴവെള്ളം 15 കൊണ്ട് സംഭവിക്കുന്നു. അങ്ങനെ വലിയ മഴക്കട്ടകൾ താഴേക്ക് വരികയാണ്, മേഘവിസ്ഫോടനം നടക്കുകയാണ്. ഇതിന്റെ കാരണങ്ങളായി പരിശോധിക്കുമ്പോൾ ഈ എയറസോൾ കണ്ടന്റുകളുടെ സാന്നിധ്യമാണ് മഴത്തുള്ളികളെ ഏകോപിപ്പിച്ച് വലിയ മഴത്തുള്ളിയാക്കി താഴെ വീണ് മഹാപ്രളയത്തിലേക്ക് കാരണമായത്. ഇവിടെ ഇപ്പോൾ നമുക്ക് പണ്ട് മഴ ലഭിക്കുന്നതിന്റെ ഒരു കണക്കുണ്ടായിരുന്നു. തെക്ക് പടിഞ്ഞാറൻ കാലവർഷം, അറബിക്കടലിലുണ്ടാകുന്ന ന്യൂനമർദ്ദമാണ് കേരളത്തിന്റെ മഴയെ തീരുമാനിച്ചത്. ഇപ്പൊ ആകെ മാറിയിരിക്കുന്നു. എന്താണ് കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളതിന്റെ സിമ്പിളായ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അറബിക്കടലിലെ ന്യൂനമർദ്ദമായിരുന്നു പണ്ട്. ആ കാറ്റായി വന്ന് അറബിക്കടലിന്റെ മേലെ കൂടെ വരുമ്പോൾ കാർമേഘങ്ങളെ തടുത്തുകൂട്ടി ചങ്ങാതിയെ പോലെ കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപകമായി മഴ നൽകിയത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കേരളത്തിന്റെ മഴ തീരുമാനിക്കുന്നത് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദമാണ്. അത് ബംഗാൾ ഉൾക്കടലിന്റെ തെക്ക് ഭാഗത്താണ് ന്യൂനമർദ്ദം ഉണ്ടാകുന്നതെങ്കിൽ കേരളത്തിൽ മുഴുവൻ മഴയായിരിക്കും. ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് വടക്ക് ഭാഗത്തോട്ട് മാറിയാൽ ഒരു തുള്ളി മഴ പോലും കേരളത്തിൽ കിട്ടാതെ അത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകും. ഇപ്പൊ ന്യൂനമർദ്ദം തെക്ക് ഭാഗത്താണെങ്കിൽ മഴയുടെ പ്രശ്നം, അത് വടക്ക് ഭാഗത്തോട്ട് മാറിക്കഴിഞ്ഞാൽ കൊടിയ വരൾച്ചയുടെ പ്രശ്നം. ഇതിനെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത്.
ഇതിനനുസൃതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്കെല്ലാം കാരണം എയറസോളിന്റെ സാന്നിധ്യത്തിന്റെ കാരണം നാം പരിശോധിക്കണം നമ്മുടെ ഗ്രാമീണ റോഡുകളിലൂടെ പോലും പോകുന്ന വാഹനങ്ങളുടെ വേഗത, ഗ്രാമീണ റോഡുകളുടെ സൃഷ്ടി, അതിന്റെ രീതി, ആ നിർമ്മാണ രീതിയിലെ പ്രശ്നങ്ങൾ, ഭംഗിക്ക് വേണ്ടി നാം ചെയ്യുന്ന കുറെ കാര്യങ്ങൾ ഒരു പക്ഷേ ദുരന്തങ്ങളായി മാറിയിട്ടുണ്ടോ എന്ന് ഈ ഗവേഷണത്തിന് വിഷയമാക്കേണ്ടതാണ്. അമിത വേഗതയിൽ പോകുന്ന വാഹനം പുറത്തോട്ട് വിടുന്ന കാർബൺ കണ്ടന്റ്, പൊട്ടിക്കാൻ പാടില്ലാത്ത പ്രദേശങ്ങളിൽ പാറകൾ പൊട്ടിക്കുന്നതിന്റെ അളവിൽ വന്ന മാറ്റങ്ങൾ, അത് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന വാതകങ്ങളുടെയും മരുന്നുകളുടെയും അളവ്, നാം വേണ്ട എന്ന് കരുതുന്നതെല്ലാം കത്തിച്ച് പുറത്തോട്ട് വിടുന്ന പോകുകൾ, ഇതെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ലോകത്ത് വേറെങ്ങുമില്ലാത്ത തരത്തിൽ എയറസോൾ കണ്ടന്റുകളുള്ള പ്രദേശമായി കേരളം മാറി. അത് കാലാവസ്ഥയിലാകെ മാറ്റം വരുത്തിയിരിക്കുന്നു. നമ്മുടെ കൃഷിരീതികളെ അത് തന്നെ ആകെ ദോഷമായി മാറി ചെയ്യുന്നു. അത് നമ്മുടെ മണ്ണിന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തിയിരിക്കുന്നു. 2018 19 വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ മുതിർന്ന ആളുകൾ പറഞ്ഞത് അവർക്ക് നഷ്ടപ്പെട്ട വീടുകളെ കുറിച്ചും കാറുകളെ കുറിച്ചും ഒക്കെയാണ്. കാർ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, വെള്ളത്തിൽ വീട്ടിൽ വെള്ളം കയറി. പക്ഷെ എനിക്ക് ആവേശമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വെബിനാർ ശ്രദ്ധിക്കുന്ന പങ്കെടുക്കുന്ന ചെറുപ്പക്കാരായ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, പുതിയ തലമുറയിലെ ആ കുട്ടികൾ പ്രകൃതിയെ സംബന്ധിച്ച് ഉത്കണ്ഠയുള്ളവരാണ്, പാരിസ്ഥിതിക ദോഷത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ധാരണയുള്ളവരാണ്, ഇതിനങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന ചിന്തയുള്ളവരാണ്. 18 വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ കോളേജുകളിൽ നടത്തിയ ചർച്ചകളിൽ കുട്ടികൾ പറഞ്ഞത്, സ്കൂളിലെ ചർച്ചകളിൽ കുട്ടികൾ പറഞ്ഞത്, വെള്ളപ്പൊക്കം വന്നുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മണ്ണിൽ നിന്നും മണ്ണിരകളെ കാണാതായി എന്ന്, ഞങ്ങളുടെ പൂന്തോട്ടങ്ങളിൽ വന്ന് തേനെടുക്കാൻ വന്നിരുന്ന പൂമ്പാറ്റകളെ കാണുന്നില്ലെന്നാണ്. അപ്പൊ ആ തലമുറയിലെ കുട്ടികൾക്ക് പൂമ്പാറ്റകൾ നഷ്ടപ്പെട്ടതിന്റെയും മണ്ണിരയെ കാണാത്തതിന്റെയും വ്യഥയാണ്. മണ്ണിൽ മണ്ണിരയില്ലെങ്കിൽ കാർഷിക വൃത്തി നിശ്ചലമാണ്, ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാനാകില്ല, വിളവുണ്ടാക്കാനാകില്ല. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടതിന്റെ ഉത്കണ്ഠയാണ് പുതുതലമുറയ്ക്കുള്ളത്. പൂമ്പാറ്റ വരാത്തതിന്റെയാണ് പരാഗണ പ്രക്രിയയെ ത്വരിതപ്പെടുത്തേണ്ട ഒരു ഘടകം നഷ്ടപ്പെട്ടു പോകുമെന്നാണ് അവര് വിലയിരുത്തിയത്. നമ്മൾ മുതിർന്ന തലമുറക്കാർ, എല്ലാം വെട്ടിമാറ്റാനും എല്ലാം പൊട്ടിച്ചെടുക്കാനും എല്ലാം പിളർത്തി മാറ്റാനും ശ്രമിച്ച പുതിയ തലമുറയ്ക്ക് വഴിമാറിക്കൊണ്ട് ദാ പുതിയ തലമുറ വരികയാണ്. അവർ നമ്മളെ വഴിമാറ്റിക്കൊണ്ട് മുമ്പോട്ടേക്ക് വരികയാണ്. അവർക്ക് ചിന്തയുണ്ട്, ഈ പ്രകൃതിയെ, ഈ ഭൂമിയെ, ഈ ആവാസ വ്യവസ്ഥയെ ഈ രീതിയിൽ നശിപ്പിക്കാൻ പാടില്ല എന്ന ചിന്ത. അതുകൊണ്ട് കൃത്യം അജണ്ട വെച്ചുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ മുഴുവൻ തിരിച്ചു പിടിക്കാനായില്ലെങ്കിലും കുറെയൊക്കെ മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് കഴിയും. അതിന് യോജിച്ച പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്നാണ് 2021 June 5 പരിസ്ഥിതി ദിനം നമ്മളോട് ആവശ്യപ്പെട്ടത്. ഇനി എന്തുകൊണ്ടാണ് ഈ നാശങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വെച്ചാൽ, അന്തർദേശീയ തലത്തിൽ ഉള്ള എഗ്രിമെന്റിന്റെ പുറത്ത് പറയുന്ന സംഭവങ്ങളാണ്. ഒന്ന്, ഹ്യൂമൻ ഇമ്പാക്ട്സ് ത്രെട്ടൻ ഇന്റഗ്രിറ്റി, റിസൈലൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഒരു നാശത്തെ പ്രതിരോധിക്കാൻ സ്വമേധയാ പ്രകൃതിക്ക് കഴിവുള്ളതാണ്. പക്ഷേ മനുഷ്യന്റെ ഇടപെടൽ മൂലം ആ പ്രതിരോധത്തിന്റെ ഒരു അവസ്ഥ കൊണ്ടുവരാൻ ഇപ്പൊ പ്രകൃതിക്ക് കഴിയാതെ പോവുകയാണ്. മണ്ണിന് നഷ്ടപ്പെടുന്ന ഒരു ക്വാളിറ്റി മണ്ണിന്റെ തന്നെ ആന്തരിക പ്രവർത്തനങ്ങളിലൂടെ തിരിച്ചു പിടിക്കാനുള്ള ശേഷിയുള്ളതായിരുന്നു. കിണറ്റിലെ വെള്ളത്തിന്റെ ലെവൽ താഴ്ന്നു പോയാൽ മണ്ണിന്റെ പ്രത്യേകമായ സ്വഭാവം വെച്ചുകൊണ്ട് അടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്ന് വെള്ളം എത്തിക്കാനുള്ള ശേഷി മണ്ണിനുള്ളതായിരുന്നു, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്താനുള്ള ശേഷി മണ്ണിന് പണ്ടുള്ളത് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇതെല്ലാം എന്തിന്റെ കാരണത്താലാണ് എന്ന് പരിശോധിക്കപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പുതിയ തരം സ്പീഷീസുകളെ നാം കണ്ടെത്തി ഇവിടേക്ക് വിന്യസിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിർമ്മിതികൾ നമ്മൾ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്, പുതിയ പ്രക്രിയകൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ പുതിയ സ്പീഷീസുകളുടെ കടന്നുവരവ്, ആ സ്പീഷീസുകൾ എന്ന് പറഞ്ഞത് ഫാബ്രിക്കേറ്റഡ്, ജനിതക പരീക്ഷണശാലകളുടെ അടക്കം നടക്കുന്ന പുതിയ കണ്ടെത്തലിന്റെ ഭാഗമായി വരുന്നവർ, രൂപമാറ്റം സംഭവിച്ചു വരുന്ന പലതരം ജീവികൾ, ഈ ഇവരുടെയൊക്കെ കടന്നുവരവും പുതിയ തരം നിർമ്മിതികളും ഭൂമിക്ക് താങ്ങാനാവാത്ത രീതിയിലുള്ള, പരിസ്ഥിതിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത, പാരിസ്ഥിതിക സന്തുലിതയെ ചോദ്യം ചെയ്യുന്നതായ സ്ട്രക്ചറുകൾ, രൂപങ്ങൾ, പ്രക്രിയകൾ, വ്യാവസായിക പ്രക്രിയകൾ, കൃഷിയെ വ്യവസായമായി മാറ്റണമെന്ന് വാശി പിടിക്കുന്നവരാണ് നമ്മൾ ശാസ്ത്രകാരന്മാർ. പക്ഷെ കൃഷിയെ ശാസ്ത്രീയമായി വ്യാവസായിക രൂപത്തിലേക്ക് മാറ്റുമ്പോൾ സന്തുലിതയെയും സുസ്ഥിരതയെയും ചോദ്യം ചെയ്യുന്ന ഘട്ടം എന്നാൽ നാം മാറി ചിന്തിക്കട്ടെ. അതല്ലേ മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞത്, നിങ്ങൾ യന്ത്രങ്ങളെ ആശ്രയിച്ചുള്ളൂ, പക്ഷേ യന്ത്രങ്ങളെ നിങ്ങൾ നയിക്കണം, നിങ്ങൾ നിയന്ത്രിക്കണം. നിങ്ങൾ യജമാനനായി നിന്ന് ഒരു സ്ലേവിനെ പോലെ നിങ്ങൾ യന്ത്രത്തെ ഉപയോഗിക്കൂ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ യന്ത്രം യജമാനനും നിങ്ങൾ സ്ലേവുമായി മാറിയാൽ നിങ്ങൾ ആ യന്ത്രത്തെ ഉപേക്ഷിക്കുക. ആ പറഞ്ഞതിന്റെ അർത്ഥം വളരെ വലുതാണ്. ഒരു പരിധിക്കപ്പുറത്ത് സാങ്കേതിക വിദ്യയെ നമ്മൾ വിശ്വസിക്കേണ്ട, ആശ്രയിക്കേണ്ട എന്ന്. ആളുകളുടെ പട്ടിണി മാറ്റാൻ കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കണം, അതിന് കൂടുതൽ കൃഷി നടത്തണം, ഇതൊക്കെ ശരി. പക്ഷേ
പ്രകൃതിയുടെ നിലനിൽപ്പിന് ചോദ്യമാകുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ വന്നാൽ വി മസ്റ്റ് മേക്ക് എവറിതിങ്. അതാണ് മഹാത്മാഗാന്ധി പറഞ്ഞത്. പലതരത്തിലുള്ള ഫ്രാഗ്മെന്റേഷൻസ് സംഭവിക്കുന്നു, നാം വിചാരിക്കാത്ത തരത്തിലുള്ള ഫ്രാഗ്മെന്റേഷൻസ് ഭൂമിക്ക് അടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ജീവജാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഫ്രാഗ്മെന്റേഷനുകളിലേക്ക് ജീവ അവസ്ഥയിലുള്ള പല വസ്തുക്കൾക്കും സംഭവം കാരണമാകുന്നത് മനുഷ്യ സംബന്ധമായ പ്രവൃത്തികളാണ്. ഏറ്റവും അവസാനമായി കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. കാലാവസ്ഥയിലെ മാറ്റം നമുക്ക് തിരിച്ചുപിടിക്കണമെങ്കിൽ മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ മാറ്റം ഉണ്ടാകണം. ആർത്തി കൊണ്ട് എന്തിനേയും കീഴ്പ്പെടുത്താനുള്ളവനാണ് ഞാൻ, അതിനുള്ള ശേഷിയാണ് എനിക്ക് ഈ ഭൂമി തന്നിരിക്കുന്നത് എന്ന തെറ്റായ ധാരണയിൽ നിന്നും മാറി ചിന്തിക്കാൻ നമുക്കാകണം. ആ ചിന്തയിലേക്ക് എത്താൻ യുവതലമുറ വന്ന് നമുക്ക് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ കുറെയൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. ഈ തരുണിയിൽ ഞാൻ ഈ ഒരു ഭാഗം ഒന്നുകൂടെ നിങ്ങളുടെ ഭാഗത്തേക്ക് ഇടുകയാണ്. ഒരിക്കലും ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഞാനൊരു പരിസ്ഥിതിവാദിയാണ്, ഞാൻ പരിസ്ഥിതി സ്നേഹിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ എന്ന വാചകം മഹാത്മാഗാന്ധി ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഹി നെവർ യൂസ് ദ വേർഡ് എൻവിറോൺമെന്റ് പ്രൊട്ടക്ഷൻ, ഹൗ എവർ വാട്ട് ഹി സെഡ് ആൻഡ് ഡിഡ് മേക്സ് ഹിം ആൻ എൻവിറോൺമെന്റലിസ്റ്റ്. നിങ്ങൾ കൃത്യമായി ചിലത് ചെയ്യുക. ഏതാണോ നാശമെന്ന് നമുക്ക് തോന്നിയത്, ഏതാണോ കുഴപ്പമെന്ന് നാം കണ്ടെത്തിയത്, അതിന്റെ പരിഹാരമായി സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. അത് തന്നെയാണല്ലോ അദ്ദേഹം ഡു ഓർ ഡൈ എന്ന് പറഞ്ഞു വെച്ചത്. 1942 സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ ചർച്ച, അത് 47 ആകുമ്പോഴേക്കും സ്വാതന്ത്ര്യം കിട്ടുന്നു. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നാം ആഗ്രഹിക്കുന്ന രീതിയിൽ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇനിയുമേറെ മുന്നോട്ട് പോകണമെന്ന്, ആ ഇനിയുമേറെ മുന്നോട്ട് പോകുന്ന പ്രക്രിയക്കിടയിലാണ് അദ്ദേഹം വീണ്ടും വെടിയേറ്റ് മരിക്കപ്പെടുന്നത്. ഡു ഓർ ഡൈ എന്ന് പറഞ്ഞതിനെ കൃത്യമായി അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ചൊരു മനസ്സായിരുന്നു. അദ്ദേഹം പറഞ്ഞ സൃഷ്ടിപരമായ ശ്രദ്ധേയമായ ഒരു വാചകമാണ്, There is enough on earth for everybody's need, but not enough for everybody's greed. ഇത് തന്നെ നമ്മൾ ഇപ്പോഴും ചിന്തിക്കണം. ഈ ഭൂമാതാവ്, ഈ പ്രകൃതി മാതാവ് നമുക്ക് ആവശ്യമുള്ളത് പലതും തന്നിട്ടുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഉൾക്കൊള്ളുമ്പോൾ, സ്വീകരിക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാന്യമായ മിതമായ ഒരു രീതിയുണ്ട്, അത് വിട്ടു പോകരുത് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. മഹാത്മാഗാന്ധി പറഞ്ഞ അതേ വാചകത്തിനെ മറ്റൊരു തരത്തിലാണ് ലോകപ്രസിദ്ധരായ രണ്ട് ചിന്തകന്മാർ കാൾ മാർക്സും എംഗൽസും പറഞ്ഞത്. കേരളത്തിൽ ഇത്തരം വെബിനാറുകളിൽ പറയുമ്പോൾ ഇതും കൂടെ പറയേണ്ടിയിരിക്കുന്നു. പ്രകൃതിയെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, വികസനത്തിനായിട്ടുള്ള പുതിയ പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ എല്ലാം വേണ്ടതാണ്. പുതിയ സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും ജനത്തിന്റെ മെച്ചപ്പെടലിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ എവിടെയെങ്കിലും സുസ്ഥിരമായ വികസനത്തിന്റെ സാധ്യതകൾ കൊട്ടിയടയ്ക്കപ്പെടുന്നുവെങ്കിൽ, പ്രകൃതി വിഭവങ്ങൾ അടുത്ത തലമുറയ്ക്ക് കൂടി ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നുവെങ്കിൽ നാം മാറി ചിന്തിക്കണം, തെറ്റുകളിൽ നിന്ന് തിരുത്തണം. മാർക്സും എംഗൽസും പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അവരിതിനെ കുറിച്ചെല്ലാം കൃത്യമായും നല്ല ധാരണ ഉണ്ടായിരുന്നവരാണ് എന്ന് 1848 പറഞ്ഞ അവരുടെ ആർട്ടിക്കുലേഷൻസ് ഇന്ന് മനസ്സിലാവും. മാർക്സ് ആൻഡ് എംഗൽസ് കുഡ് അണ്ടർസ്റ്റാൻഡ് വിത്ത് എ ഗ്രേറ്റ് ഡീൽ ഓഫ് സെൻസിറ്റിവിറ്റി ദ സബ്ജക്ഷൻ ഓഫ് നേച്ചേഴ്സ് ഫോഴ്സസ് ടു മാൻ ആൻഡ് മെഷീനറി. യന്ത്രങ്ങളെ കീഴ്പ്പെടുത്താനുള്ള മനുഷ്യന്റെ ത്വര, യന്ത്രങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രകൃതി ശക്തികളെ കീഴ്പ്പെടുത്താൻ മനുഷ്യൻ സ്വന്തം നിലയിലും യന്ത്രങ്ങളുടെ സഹായത്തോടെയും ചെയ്യുന്ന ആ ഒരു രീതിയെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് അന്ന് പറഞ്ഞത്. പ്രകൃതിയുടെ ഫോഴ്സുകൾ അത് സ്വതന്ത്ര നിലയിൽ പ്രവർത്തിക്കേണ്ടവയാണ്. ആ പ്രകൃതി ഫോഴ്സുകളെ അങ്ങനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കരുത്. അങ്ങനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതിന്റെ ഫലമാണ് പ്രകൃതി ഒരു പരിധിവരെ പകരം വീട്ടലിൻ്റെതായ സ്വഭാവത്തിലേക്ക് എത്തിച്ച് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദുരന്തം. ഞാൻ ആ വാചകം പൂർത്തിയാക്കുമ്പോൾ സംശയങ്ങൾ ആളുകളിൽ ഉണ്ടാകണമെന്ന് മനഃപൂർവ്വമായി കരുതുകയാണ്. ഇന്ന് നാം നേരിടുന്ന ഈ കൊറോണ എന്ന് പറഞ്ഞ വൈറസുമായി ബന്ധപ്പെട്ട വിഷയം പോലും മനുഷ്യന്റെ ആർത്തി മൂത്ത അന്വേഷണത്വരയുടെ ഭാഗമാണ്. മെച്ചപ്പെടലിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം എപ്പോഴും നമുക്ക് സ്വാഗതം ചെയ്യാം. പക്ഷെ നാശത്തിലേക്കുള്ള അന്വേഷണം നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ്. ജനിതക പരീക്ഷണശാലകളിൽ മറ്റെല്ലാവരെയും കീഴ്പ്പെടുത്താൻ, പണ്ട് യുദ്ധം ചെയ്താണ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയിരുന്നത്, അത് കഴിഞ്ഞ് പിന്നെ കാർഷിക സംസ്കാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയത്, പിന്നെ ധനപരമായിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് കീഴ്പ്പെടുത്തിയത്. ഇപ്പോൾ ജനിതക പരീക്ഷണശാലകളിൽ പുതിയതായി ഉത്പാദിപ്പിക്കപ്പെടുന്നവയെ ഉപയോഗപ്പെടുത്തിയും ദുരുപയോഗപ്പെടുത്തിയും എന്തെങ്കിലുമൊക്കെ ആകാമെന്ന ചിന്ത ആർക്കൊക്കെയോ വന്നത്, എവിടെ ആര് ചെയ്തു എന്നുള്ളതിന് കൃത്യം തെളിവില്ല, പക്ഷെ ആരോ എവിടെയോ ചെയ്തു എന്നത് വസ്തുതയാണ്. ഇപ്പൊ ജനിതക പരീക്ഷണശാലകളിലെ മത്സരം നിറഞ്ഞ ഗവേഷണത്തിന്റെ സ്വഭാവം പുറത്തുവിട്ട മറ്റൊരു ഉണ്ണിയാണ് ഈ കൊറോണ വൈറസ്.
അതുകൊണ്ട് സാങ്കേതിക വിദ്യയെ നമ്മൾ ഉപയോഗിച്ച് മുന്നോട്ട് പോകുമ്പോൾ സർവനാശത്തിനും കാരണമാകുന്ന സാഹചര്യം വന്നാൽ നമ്മൾ തിരിഞ്ഞു പോകണം, തിരിഞ്ഞു ചിന്തിക്കണം എന്നാണ് അർത്ഥം. ഇൻഫാക്ട് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഡേഞ്ചറസ് ലെവൽസ് ഓഫ് സബ്ജക്ഷൻ ഓഫ് നേച്ചർ ടു മെൻ ആൻഡ് മിഷനറി വി ആർ കൺഫ്രണ്ടിങ് ദ എൻവയോൺമെന്റ് ഡിസാസ്റ്റർ ആൻഡ് അപോക്കലിപ്റ്റിക് പ്രൊപ്പോർഷൻസ്. ഒരിക്കലും നിരീകരിക്കാനാവാത്ത തരത്തിൽ ഒരു ദുരന്തത്തിന്റെ മഹാദുരന്തത്തിൻ്റെതായ അപോക്കലിപ്റ്റിക് എന്ന് പറഞ്ഞാൽ മഹാദുരന്തത്തിന്റെ സ്വഭാവത്തിലുള്ളതാണ് നമ്മുടെ ചെറിയ ദുരന്തങ്ങൾ. സമൂഹത്തിൽ എപ്പോഴും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്കെല്ലാം മഹാദുരന്തത്തിന്റെ സ്വഭാവം വരുന്നത് ഈ പ്രകൃതിയെ കീഴ്പ്പെടുത്താനുള്ള മനുഷ്യന്റെ അതിരുവിട്ട അപകടകരമായ അളവിലേക്കുള്ള ആ ഒരു പോക്കാണ്. ദാറ്റ് ഈസ് വൈ people now talk of economic eco-industrial revolution and not just industrial revolution. ഒരു കാലത്ത് നമ്മൾ വ്യാവസായിക വിപ്ലവത്തെ കുറിച്ച് പറഞ്ഞു, ഇപ്പോ എക്കോ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നു. ഇപ്പൊ നമ്മൾ കടയിൽ പോയി ഫാൻ വാങ്ങുമ്പോൾ എക്കോ ഫാൻ ഉണ്ടോ എന്നാണ് ചോദിക്കുക, ഫ്രിഡ്ജ് ചോദിച്ചാൽ ഗ്രീൻ റെഫ്രിജറേറ്റർ ഉണ്ടോ എന്നാണ് ചോദിക്കുക. അതിൽ അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇത്രയേ കൺസംപ്ഷൻ ഉള്ളൂ, ഇത്രയേ പുറത്തോട്ട് വിടുന്ന വാതകമുള്ളൂ. ഈ എക്കോ അപ്രോച്ചിലേക്ക് നമ്മൾ പോകുന്നത് അപകടത്തിന്റെ ഒരു അവസ്ഥയാണ്. അത് മുഴുവനായി നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷെ ഇന്നലകളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ഒരു ജാഗ്രത ചില കാര്യങ്ങളിൽ മനുഷ്യർക്ക് ഉണ്ടാകുന്നുണ്ട്. അത് നല്ലതാണ്, അതിനെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഇത്തരം വെബിനാർ സീരീസുകൾ അതിന് പ്രചോദനം നൽകുന്നതാകുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇനി ആ മനുഷ്യ ഇടപെടൽ മൂലമുണ്ടായ ദുരന്തങ്ങളുടെ ചില കാഴ്ചകളാണ്. ഹറിക്കെയിൻ ലൊറൈൻ സംഭവിച്ചതിന് ശേഷം ഗ്രാൻഡ് ബഹാമാസിൽ സംഭവിച്ച വലിയൊരു സംഭവമാണ്, ഒരു ഹാർബറിന്റെ അവസ്ഥയാണ്. വലിയ കൊടുങ്കാറ്റിന് ശേഷം വന്ന ഒരവസ്ഥ. എത്രമാത്രം ആളുകൾ മരിച്ചു എന്നുള്ളതിന്റെ കണക്കുകൾ ഇപ്പോഴും തിട്ടപ്പെടുത്തിയിട്ടില്ലെന്നാണ് ഇപ്പോൾ. ഇത് ബെയ്ര 2019 July 12 അവസ്ഥയാണ്. സൈക്ലോണിനേഷൻ, സൈക്ലോണിന്റെ പേര് ഇഡായി എന്നാണ്, ഇഡായി പ്ലസ് എന്ന് പറഞ്ഞ സൈക്ലോൺ എഫക്ട് ചെയ്ത ഒരു പ്രദേശമാണ്. മുമ്പ് കാറ്റായിരുന്നതല്ല ഇപ്പോൾ കൊടുങ്കാറ്റായിട്ട് മാറുന്നു. മുമ്പ് മാരിയായിരുന്നതല്ല ഇപ്പൊ പേമാരിയാവുന്നു. കാറ്റ് കൊടുങ്കാറ്റായതും മാരി പേമാരിയായതും വെറുതെയല്ല, മനുഷ്യസഹജമായ ഇടപെടൽ, മനുഷ്യനിർമ്മിതമായ ഇടപെടലുകൾ അതിൻ്റെ അകത്ത് വന്നതാണ്. സോ ഓൾ കലാമിറ്റീസ്, ഓൾ സച്ച് ഡിസാസ്റ്റേഴ്സ് ആർ ആൻത്രോപോജനിക് ഹ്യൂമൻ മെയ്ഡ്. അതുകൊണ്ട് നമുക്ക് മാത്രമേ അതിൽ നിന്ന് മോചനത്തിനുള്ള മാർഗങ്ങളും കണ്ടെത്താൻ പറ്റൂ. നാം ഉണ്ടാക്കിയ ദുരന്തങ്ങൾക്ക് മാറ്റമുണ്ടാക്കാൻ മൃഗങ്ങളെ ആശ്രയിക്കാനാകില്ല, മറ്റൊരു സാങ്കേതിക വിദ്യയും ആശ്രയിക്കാനാകില്ല. പ്രവൃത്തി ദോഷമാണ് കുഴപ്പമെങ്കിൽ ദോഷം നിറഞ്ഞ പ്രവൃത്തി മാറ്റുക എന്നത് മാത്രമാണ് മാർഗം. ഇഫ് ഡെമോക്രസി ഇസ് ദ പ്രോബ്ലം, ദെൻ മോർ ഡെമോക്രസി ഇസ് ദ സൊല്യൂഷൻ എന്നാണ് ചിന്തകന്മാർ പറഞ്ഞു വെച്ചത്. ഓ, ജനാധിപത്യമായതുകൊണ്ടാണ് കലാപം എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞു, എങ്കിൽ കൂടുതൽ ജനാധിപത്യം അനുഭവിക്കൂ, അപ്പൊ കലാപം മാറും. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കാണ് ഏറ്റവും വലിയ ശക്തി. ആ ശക്തി പ്രകടിപ്പിക്കാൻ ജനങ്ങൾക്ക് അവസരം നൽകുന്ന തരത്തിൽ അവർക്ക് ആശയപരമായ കരുത്തും വിഷയങ്ങളെ സംബന്ധിച്ച വ്യക്തതയും കൊടുക്കാൻ പുതുതലമുറ ഇതെല്ലാം പഠിച്ച് രംഗത്തേക്ക് ഇറങ്ങണമെന്നാണ് ഈ സെമിനാറിലൂടെ, ഈ വെബിനാറിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്. ഇതൊരു ഗുഹയ്ക്കകത്തുണ്ടായ തീപിടുത്തമാണ്. ഗുഹയ്ക്കകത്ത് തീപിടുത്തം ഉണ്ടാക്കാൻ മൃഗങ്ങൾക്കാകില്ല. അതുകൊണ്ട് കൃത്യമായി നമുക്ക് പറയാനാകും മനുഷ്യനിർമ്മിതമാണ്. അതിന് ചുറ്റുപാടുള്ള എത്രയോ വീടുകൾ നശിച്ചു എന്നുള്ളതാണ് ആ കേ ഫയറിന്റെ റിപ്പോർട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇത് കഴിഞ്ഞ 19 കേരളത്തിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് വന്ന ലാൻഡ്സ്ലൈഡാണ്, മണ്ണിടിച്ചിലാണ്. പൊട്ടിക്കാൻ പാടില്ലാത്ത പ്രദേശങ്ങളിൽ നിന്നും പാറ പൊട്ടിച്ചു. സ്വീകരിക്കാനാവാത്ത കാർഷിക രീതികൾ കുന്നിന്റെ മുകളിൽ വന്നു. ഭക്ഷ്യ ആവശ്യത്തിന് കൃഷി വേണം, സംശയം വേണ്ട. പക്ഷെ എല്ലാ കൃഷിയും എല്ലായിടത്തും പറ്റില്ല. ഭൂമിയുടെ മണ്ണിന്റെ ഭൂമിയുടെ കുന്നിന്റെ മാറിനെ പിളർക്കുന്ന രീതിയിലേക്ക് പോകാൻ പാടില്ല. പാറ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രാക്കുകൾക്ക് എത്ര നീളം വരുമെന്ന കാര്യത്തിൽ നമുക്ക് പുറമേ നിൽക്കുന്നവർക്ക് നിശ്ചയിക്കാനാകില്ല. അങ്ങനെ ഒരു ക്രാക്ക് വന്നാൽ അതിലൂടെ താഴേക്ക് ഇറങ്ങുന്ന വെള്ളം എത്രയോ ചതുരശ്ര മീറ്ററിന്റെയും കിലോമീറ്ററിന്റെയും പ്രദേശം ഉൾക്കൊള്ളുന്ന ഭാഗങ്ങളിൽ നിന്ന് മണ്ണും പാറയും എല്ലാം താഴേക്ക് കൊണ്ടുവരും. ഇതെല്ലാം നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് ഭാവിയിലെങ്കിലും കേരളത്തിന്റെ വികസന ആവശ്യങ്ങൾക്കുള്ള പാറ പൊട്ടിക്കൽ ക്വാറി മൈനിങ് സോണുകളിൽ നിന്നാകണമെന്നാണ് ഞങ്ങളെ പോലുള്ളവർ പറയുക. സമല പ്രദേശങ്ങളിൽ മറ്റാളുകൾ താമസിക്കുന്ന ഇടങ്ങളല്ലാത്തടത്ത് സർക്കാരിന്റെ അനുമതിയിൽ ക്വാറി മൈനിങ് സോണുകളാകുക. ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ അവിടുത്തെ പൊട്ടിക്കലുകൾ കഴിഞ്ഞാൽ പിന്നെ നിർത്തി അതിനെ വെള്ളം സംഭരിക്കാനുള്ള ഇടമാക്കി മാറ്റുക. അതാണ് യഥാർത്ഥ ഇക്കോ റീസ്റ്റോറേഷൻ. ഇപ്പൊ നമ്മൾ കേൾക്കുന്നതല്ല, രാവിലെ നമ്മുടെ ഗ്രാമങ്ങളിലൂടെ 15 JCB ഇങ്ങനെ വലിയ വേഗതയിൽ ചീറിപ്പായുമ്പോഴേ അവിടെ വികസനമായിരുന്നു എന്നാണ് ഇല്ല. എന്നും പാറ പൊട്ടിക്കുന്ന ശബ്ദം കേട്ടാൽ മാത്രമേ നമുക്ക് ഉറക്കം വരുള്ളൂ എന്ന സ്ഥിതിയിലേക്ക് എത്തുന്നു.
അത് മാറ്റം വരണം. ആവശ്യത്തിനെടുക്കാൻ പ്രകൃതിയോട് നമുക്ക് ആവശ്യപ്പെടാം, പ്രകൃതിയെ ആശ്രയിക്കാം, പക്ഷേ പരിമിതികളുണ്ട്. അത് നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കണം. ആ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കി ക്വാറി മൈനിങ്ങുകൾ നടത്താൻ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ടവരോട് ഈ ശാസ്ത്ര സമൂഹം, ഇതിനെ ഞാനൊരു ശാസ്ത്ര സമൂഹമായിട്ടാണ് കാണുന്നത്. ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ ശാസ്ത്രീയത പറഞ്ഞു കൊടുക്കുന്നവരെല്ലാം തന്നെ ശാസ്ത്ര മേഖലയുടെ ഭാഗമായി മാറുന്നു. അതുകൊണ്ട് ആ ഒരു ശാസ്ത്രീയ അഭിപ്രായം മുന്നോട്ട് നമുക്ക് വയ്ക്കാൻ കഴിയണം. ഇത് ഞാൻ മനഃപൂർവ്വമായിട്ട് ഈ ചിത്രമിട്ടതാണ്. കാരണം 2021 ഓഗസ്റ്റ് മാസം 11-ാം തീയതിയാണ് ഈ വെബിനാർ നടക്കുന്നത്. ഒരു ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് ഹിരോഷിമയിൽ ബോംബ് പൊട്ടിയത്. ഓഗസ്റ്റ് മാസം 9-ാം തീയതിയാണ് നാഗസാക്കിയിൽ ബോംബ് പൊട്ടിയത്. ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, സ്വതന്ത്രമായ ഒരു ഇന്ത്യയിലിരുന്ന് നമ്മൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ ആ പശ്ചാത്തലവും കൂടെ നമ്മുടെ ഓർമ്മയിലേക്ക് ഒന്ന് വരണം. ഒപ്പം വലിയ ദുരന്തമുണ്ടായാലും ഒരു ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ആ ദുരന്തത്തിൽ നിന്ന് നമുക്ക് കരകയറാനാകുമെന്ന വലിയൊരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഹിറോഷിമയിൽ ബോംബ് വീണപ്പോ, ലിറ്റിൽ ബോയ് എന്ന ബോംബ് വീണപ്പോ തകർന്നു പോയതാണ് മേളിൽ കാണുന്ന ചിത്രം. അതിന്റെ താഴെ കാണുന്നത് ഇപ്പോ റീബിൽഡ് ചെയ്യപ്പെട്ടതാണ്. 12 കൊല്ലം കൊണ്ട് അതിനെ റീബിൽഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു ജനത. താഴെ കാണുന്നത് ദ റൂയിൻസ് ഓഫ് ഹിരോയാമ നാഷണൽ സ്കൂളാണ് നാഗസാക്കിയിൽ. 1945 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ബോംബ് പൊട്ടിയത്. ആ സ്കൂൾ തരിപ്പണമായി മാറി. പക്ഷെ കേവലം 6 കൊല്ലം കൊണ്ട് ഒരു ജനത അതിനെ തിരിച്ചു പിടിച്ചു. എന്തായിരുന്നു പഴയ അവസ്ഥ, അതിൽ നിന്നും 10 മടങ്ങ് ശക്തി പ്രാപിച്ച് ഒരു തിരിച്ചു വരും. ഇതിന്റെ സൂചന എന്താണ്? കൃത്യമായ ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഒരു ദേശീയതയിൽ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള വികസനത്തിന്റെ കാഴ്ചപ്പാട് മുറുകെ പിടിച്ച നാളെ എന്ന് പറഞ്ഞ ജീവിതത്തിന് പ്രത്യാശയുള്ളതാകണമെന്ന് കരുതിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് ജപ്പാൻ ജനത നമ്മുടെ മുമ്പാകെ കാണിച്ചു തരും. ശാസ്ത്രത്തിന്റെ നേട്ടം തന്നെയാണ് ബോംബ് പൊട്ടിയെന്ന് വിശ്വസിക്കുന്ന ആളാണ്. 2-ാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അമേരിക്ക ജപ്പാനിൽ ബോംബ് ഇടേണ്ടിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ജർമ്മനി എന്തായാലും നേരത്തെ തന്നെ കീഴടങ്ങി കൊടുത്തതാണ്. പക്ഷെ അമേരിക്കയിലേക്ക് ചില ആക്രമണം നടത്താൻ ജപ്പാൻ തയ്യാറായി എന്നുള്ളതിന്റെ വൈരാഗ്യമാണ് അമേരിക്കയെ കൊണ്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിടിച്ചത്. ബോംബിടുന്നതിന്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചു പോയാൽ ഞാൻ ശാസ്ത്ര ലോകത്ത് നിന്നുകൊണ്ട് രണ്ടാളുകളെ കുറ്റപ്പെടുത്തും. അതിലൊന്ന് ആൽബർട്ട് ഐൻസ്റ്റീനാണ്, മറ്റൊന്ന് ഓപ്പൺഹൈമറാണ്. വാസ്തവത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഉപദേശം ഉണ്ടായത് കൊണ്ടാണ് അമേരിക്ക ബോംബുണ്ടാക്കിയത്. കാരണം പറഞ്ഞുകൊടുത്തത് നമ്മൾ ബോംബുണ്ടാക്കിയില്ലെങ്കിൽ ഹിറ്റ്ലർ ബോംബ് ഉണ്ടാക്കുമെന്നാണ്. അപ്പൊ മറ്റൊരാൾ ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ ഉണ്ടാക്കണമെന്ന ഒരു ശാസ്ത്രബോധം പുള്ളി പറഞ്ഞുകൊടുത്തത് കൊണ്ട് സംഭവിച്ചു. ഓപ്പൺഹൈമർ അതിനെ യഥാർത്ഥത്തിൽ ഇക്വേഷൻസിനെ പ്രാക്ടിക്കൽ ഫോമിലേക്ക് കൊണ്ടുവന്നു. പുള്ളി പറഞ്ഞു, ഈ പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം എനിക്കറിയണം. എന്താണ് നമുക്ക് ഇന്നറിയാത്തത് അതെല്ലാം നാളത്തെ തലമുറയ്ക്ക് അറിഞ്ഞു കൊടുക്കണമെങ്കിൽ ഗവേഷണം മുമ്പോട്ട് പോകണം. ആറ്റത്തിനകത്ത് എന്ത് സംഭവിക്കുന്നു, അതിനകത്ത് ആരൊക്കെയുണ്ട്, അവരെ കൂട്ടുമുട്ടിച്ചാൽ എന്തുണ്ടാകും, ഈ പ്രപഞ്ച രഹസ്യം അതിന്റെ ഉള്ളറകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് പരീക്ഷണങ്ങൾ തുടർന്നേ പറ്റും. ആ പരീക്ഷണത്തിന്റെ ഒരു ഘട്ടമാണ് ഹിരോഷിമയിലും നാഗസാക്കിയായാലും ബോംബിട്ടു. അങ്ങനെ ബോംബിട്ടത് വഴി ഈ നാശങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും അവർ ആഗ്രഹിച്ചത്, അവർ അതിനെ ആശ്വസിച്ചത് ശാസ്ത്രലോകത്തിന്റെ മുന്നോട്ട് പോകാണ്. രണ്ടാളുകളെ കൂട്ടിയിടിപ്പിക്കുമ്പോൾ, യുറേനിയത്തിനെ ന്യൂട്രോൺ കൊണ്ടിടിക്കുമ്പോൾ 200 MeV ഊർജം കിട്ടുന്നു എന്ന സൂത്രവാക്യം പ്രയോഗവൽപ്പരിച്ചപ്പോ ഏതാണ്ട് 15,000 ടൺ TNT കത്തിച്ചാൽ ഉണ്ടാകാവുന്ന അതേ ഉഗ്രമായ സ്ഫോടന സാഹചര്യം വഴി ഒരു പ്രദേശം ആകർഷിപ്പിക്കാൻ കഴിഞ്ഞുവെന്നും പുതിയ പദാർത്ഥങ്ങളെ ഉണ്ടാക്കാൻ കഴിയുമെന്നും ആ പദാർത്ഥങ്ങളുടെ രൂപത്തെയും ഭാവത്തെയും മനസ്സിലാക്കാൻ പറ്റുമെന്നും ശാസ്ത്രലോകത്തിന് സാധിച്ചു എന്നൊരവസ്ഥയിലേക്കാണ് അവർ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു യുദ്ധം സൃഷ്ടിച്ച ദുരന്തമുണ്ട്, അതിൽ നിന്ന് കരകയറാൻ ഒരു ജനത കാണിച്ച ആവേശകരമായ ചരിത്രമുണ്ട്, ഒപ്പം ഈ യുദ്ധത്തിൽ ഇങ്ങനെ ഒരു ബോംബ് ഇടേണ്ടി വരുമായിരുന്നില്ല ചരിത്രം പരിശോധിക്കുമ്പോൾ. പക്ഷേ ശാസ്ത്രലോകത്ത് നിന്നുകൊണ്ട് അവർ ചെയ്തത് ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പുതിയ കണ്ടെത്തലുകൾക്ക് വേണ്ടി ഞങ്ങളത് ചെയ്തു എന്നാണ്. കവിയായ ഓപ്പൺഹൈമർ തന്നെ പറഞ്ഞത്, 1,000 സൂര്യന്മാർ ഒരേ സമയം ഇങ്ങനെ കത്തിച്ചാമ്പലായാൽ എത്രമാത്രം തീവ്രതയുണ്ടോ അതെനിക്ക് കാണാൻ കഴിയുമെന്നാണ്. ശാസ്ത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അദ്ദേഹത്തിന്റെ ത്വരയുടെ പുറത്ത് നമുക്ക് വേണമെങ്കിൽ ജാമ്യം കൊടുക്കാം. പക്ഷേ ആ ജനതയുടെ അതിനുശേഷം കഴിഞ്ഞ 75 കൊല്ലക്കാലം അവിടെ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കടക്കം
ജന്മനാവുള്ള വൈകല്യങ്ങൾ സൃഷ്ടിച്ച ഒരു വലിയ അനുഭവത്തിന്റെ അവസ്ഥ. പക്ഷെ ഒരു ഗുണമുണ്ടായി, അവിടെ ബോംബ് പൊട്ടിച്ചപ്പോ പിന്നീട് ലോകരാജ്യങ്ങൾ തീരുമാനിച്ചു ഇനി യുദ്ധങ്ങളിൽ അങ്ങനെ വലിയ ബോംബുകൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അതിനെ തുടർന്നാണ് ഐക്യരാഷ്ട്രസഭയൊക്കെ വന്നത്. പക്ഷേ ആറ്റം ബോംബിന് ശേഷം പിന്നെ ന്യൂക്ലിയർ ബോംബുകളുണ്ട്. ആ ന്യൂക്ലിയർ ബോംബുകൾക്ക് ശേഷം ഇപ്പോൾ ബയോ വെപ്പണുകൾ വരെ ഉണ്ടായിരിക്കുന്നു. ആ ബയോ വെപ്പണുകളുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു കലവറയിൽ നിന്നാണ് ഈ കൊറോണ 19 പോലും വന്നത് എന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ശാസ്ത്രത്തിന്റെ എല്ലാ ചേരികളെയും നമുക്ക് അംഗീകരിക്കാനാകില്ല എന്ന് ഒന്ന് തിരിച്ചറിയണം. ഇത്രയും നമ്മൾ പറഞ്ഞു വെച്ചത് ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് വന്ന ദുർഘടകരമായ സ്ഥിതിയെക്കുറിച്ചും അതിൽ മനുഷ്യൻ ഇടപെട്ട് ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചും ഒക്കെയാണ്. ഇതിനൊക്കെ പരിഹാരം എന്താണ് നമ്മൾ ആലോചിക്കണം. ആവാസ വ്യവസ്ഥയുടെ നശീകരണം മൂലം നഷ്ടപ്പെട്ട ചില സ്പീഷീസുകളാണ് നമുക്ക് കാണുന്നത്. ഏറ്റവും മേളിൽ കാണുന്നത് ചില പവിഴപ്പുറ്റികളാണ്. ആഫ്രിക്കയിൽ കാണുന്ന പ്രത്യേകതരം കൊറ്റികളാണ്. ആമസോൺ വനങ്ങളിലെ പുലിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ ആനയുണ്ട്. ചില പ്രത്യേകമായ സസ്യവ്യൂഹങ്ങളുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നതാണ്. മനുഷ്യന്റെ അതിരുകവിഞ്ഞ ഇടപെടൽ, ആർത്തിപൂണ്ട ഇടപെടലുകൾ ഈ സസ്യക്കൂട്ടത്തിന്റെയും ഈ ജന്തുലോകത്തിന്റെയും ഇല്ലായ്മയിലേക്ക് വഴിതെളിച്ചുവെങ്കിൽ നമ്മളൊന്ന് കൈകർത്ത് പിടിക്കേണ്ടേ? ഈ ആവാസ വ്യവസ്ഥയെ തിരിച്ചു പിടിക്കാൻ, ഇതിന്റെ ക്ഷതം ഇല്ലാതാക്കാൻ, ഈ നശീകരണത്തിന് ഒരു പൂർത്തീകരണം ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് എന്നേക്കുമായി ഇതിനെ അവസാനിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കെടുക്കേണ്ടേ? ആ ചിന്തയിലേക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ചെയ്യേണ്ട ശാസ്ത്രീയമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ചെയ്യുമ്പോൾ ഈ കാര്യം ഓർമ്മ വേണം. ഏത് പ്ലാനിങ്ങിന്റെ ഉള്ളിലും നന്നായിട്ട് ഇവാലുവേഷൻ വേണം. നമ്മൾ കുറെ അധികം കാര്യങ്ങൾ ചെയ്തു വെച്ച ശേഷം അതിന്റെ നാശം കണ്ടിട്ട് പിൻവാങ്ങരുത്. മരടില് നമ്മൾ കണ്ടതാണ്, ഉയരങ്ങളിലേക്ക് വലിയ കെട്ടിടം കെട്ടിപ്പോക്കി വെച്ചു. കെട്ടിപ്പോക്കുമ്പോഴൊക്കെ നമുക്കറിയാം അത് ആവാസ വ്യവസ്ഥയ്ക്ക് പ്രശ്നങ്ങളാണ്, നിയമങ്ങളുടെ ലംഘനമാണ്. പക്ഷേ അവസാനം സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് അതിനെ താഴേക്ക് ഇറക്കേണ്ടി വന്നത്. അതുപോലൊരു ദുരന്തം ഇനി ഉണ്ടാവാതിരിക്കാൻ ഏത് പ്ലാനിങ്ങിലും ഇവാലുവേഷൻ ബിറ്റ്വീൻ പ്ലാനിങ് വേണം. ഇവാലുവേഷൻ ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ വേണം. ഇവാലുവേഷൻ വിദിൻ ഇംപ്ലിമെന്റേഷൻ വേണം. ഇവാലുവേഷൻ ബിറ്റ്വീൻ ഇംപ്ലിമെന്റേഷൻ ആൻഡ് മോണിറ്ററിംഗ് വേണം. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ അതാണ്, ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ടാവാം, പക്ഷെ ഇംപ്ലിമെന്റേഷന്റെ സ്റ്റേജിൽ മോണിറ്ററിംഗ് ഇല്ല. ഉള്ള മോണിറ്റർ ആണെങ്കിൽ സയന്റിഫിക്കും ആകില്ല. മോണിറ്ററിങ്ങിന് പകരം മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ കൃത്യമായിട്ടുള്ള ഇൻറൂൾമെന്റ് ചിലപ്പോൾ സംഭവിക്കില്ല. ആൻഡ് ഇൻറൂൾമെന്റ് ഫോർ മോണിറ്ററി ബെനിഫിറ്റ്സ്. ഇപ്പൊ കൃത്യമായ സയന്റിഫിക് മോണിറ്ററിംഗ് ഇല്ലായ്മയുടെ പേരിലാണ് പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന രീതിയിൽ നടപ്പാകാതെ പോകുന്നതും കുഴപ്പങ്ങൾ വന്നു ഭവിക്കുന്നതും. ഇനി ഇവാലുവേഷൻ വിദിൻ മോണിറ്ററിംഗും വേണം, ഇവാലുവേഷൻ ബിറ്റ്വീൻ മോണിറ്ററിംഗ് ആൻഡ് പ്ലാനിങ്ങും വേണം. വീണ്ടും തിരിച്ച് ഇവാലുവേഷൻ വിദിൻ പ്ലാനിങ് വേണം. ഈ ആറ് പ്രക്രിയയും ഒരു സൈക്കിൾ ക്യാരക്ടറായി നടക്കുമ്പോൾ മാത്രമേ ഏത് പദ്ധതിയും വിജയിക്കാൻ പോകുന്നുള്ളൂ. ആ പദ്ധതി ആരംഭിക്കും മുമ്പ് ആവാസ വ്യവസ്ഥയെ അതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് കൃത്യ ചർച്ച വേണം, ചിന്തകൾ വേണം. അത് പറയുമ്പോഴാണ് ഒരു സങ്കടകരമായ അവസ്ഥയുള്ളത്, പ്രതിഷേധാർഹമായ ഒരവസ്ഥയുള്ളത്. എൻവയറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ, പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള വലിയൊരു ടൂളാണ് എൻവയറോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറഞ്ഞ ഏജൻസി. എൻവയറോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിട്ട് മാത്രമേ ഏത് പദ്ധതി മുമ്പോട്ടേക്ക് ഇന്ത്യ രാജ്യത്ത് കൊണ്ടുപോകാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ 2020 ആ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ് മതി എന്നൊരു പുതിയ ഭാഗം ചേർത്തിരിക്കുകയാണ്. പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ്, ഒരു ചെറിയ തട്ടുകട ആരംഭിക്കുമ്പോൾ പോലും അതുണ്ടാക്കാവുന്ന പാരിസ്ഥിതിക ആഘാതത്തെ കുറിച്ച് പഠിക്കണമെന്ന് വാശി പിടിക്കുന്ന നമ്മൾ അതെല്ലാം ഇല്ലാത്തതുകൊണ്ടാണ് കുഴപ്പങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ആ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധിവരെയെങ്കിലും സഹായകമായിരുന്ന നിയമത്തിൽ മാറ്റം വന്നിരിക്കുന്നു. പദ്ധതി ആരംഭിക്കുന്നതിന് മുമ്പ് നടത്തേണ്ട എൻവയറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് ഒരു ഘട്ടം കഴിഞ്ഞ് മതി, ഒരു കൊല്ലമോ രണ്ടു കൊല്ലമോ കഴിഞ്ഞ് മതി പോസ്റ്റ് ഫാക്ടോ ക്ലിയറൻസ്. ആദ്യം നിങ്ങൾ ക്ലിയറൻസ് കിട്ടിക്കൊണ്ട് പരിപാടി ആരംഭിച്ചോളൂ, അത് കഴിഞ്ഞ് പരിശോധന മതി എന്ന് പറയുന്നതിലേക്ക് കാര്യങ്ങൾ മാറുന്നത് ഒരു പുരോഗതിയുടെ ലക്ഷണമല്ല, അത് വേറെന്തൊക്കെയോ സ്വാർത്ഥത അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. അത് കേന്ദ്രതലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും നടക്കേണ്ട നിയമപ്രക്രിയകളിൽ ആവശ്യത്തിലധികം വെള്ളം ചേർത്താൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അപകടം പരിസ്ഥിതിക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആവർത്തനമാണത്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. ഒരു ഉദാഹരണത്തിലേക്ക് പോവുകയാണ്. മണ്ണിന്റെ ഘടന നഷ്ടപ്പെട്ടത് നമുക്ക് തിരിച്ചു പിടിക്കണം. വെള്ളത്തിന്റെ അവസ്ഥ നമുക്ക് തിരിച്ചു പിടിക്കണം. ജയരാജ് മാഷ്ടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും കുടിവെള്ളത്തിന് മുട്ട് പറയേണ്ടാത്തതായ ആളുകൾ വസിക്കുന്ന പ്രദേശമാണ് കേരളം. പക്ഷെ ഇന്ന് മലയാളികളാണ് ഏറ്റവും മോശമായ കുടിവെള്ളം ഉപയോഗിക്കുന്നത്.
മലയാളികൾ ഉപയോഗിക്കുന്ന കിണറുവെള്ളത്തിൽ 98% ഇ കോളി കണ്ടന്റ് ഉണ്ട്. നമ്മുടെ ഒരു പുഴയിലെയും വെള്ളം കൈക്കുമ്പോൾ എടുത്ത് കുടിക്കാനാകുന്നില്ല. ഒരു 10-25 കൊല്ലം മുമ്പ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, വീട്ടിൽ നിന്നും ഇറങ്ങി പോകുമ്പോൾ, ഏതെങ്കിലും പാടത്തിനരികിലൂടെ നടന്നു പോകുമ്പോൾ തോടുകളിൽ കിടക്കുന്ന വെള്ളം കൈക്കുമ്പിളിൽ എടുത്ത് കുടിക്കാമായിരുന്നു. അങ്ങനെ കൈക്കുമ്പിളിൽ നേരിട്ടെടുത്ത് കുടിക്കാവുന്ന ഒരു ജലാശയവും കേരളത്തിൽ ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഈ നാടിനെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കാനാകും? നമ്മുടെ പ്രവൃത്തിയാണ് അതിന്റെ കുഴപ്പങ്ങളിലേക്ക് പോയതെങ്കിൽ അത് പരിഹരിക്കാൻ പുതുതലമുറയിലെ ആളുകൾ സജീവമായി രംഗത്ത് വരണമെന്ന് ഓർമ്മിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ തടാകങ്ങള്, കായലുകള്, ഇതെല്ലാം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു. കേരളത്തിലും ഇതുപോലെ നമുക്ക് കുറെ ലേക്കുകളെ സംരക്ഷിക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. ഞങ്ങളുടെ പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള നല്ല കുറെ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. കോളേജ് കുട്ടികളും സ്കൂൾ കുട്ടികളും സജീവമായ രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ജലസ്രോതസ്സുകളെ സംരക്ഷിച്ചാൽ, ജലം ആവശ്യത്തിനുണ്ടെങ്കിൽ മണ്ണിൽ ആർദ്രത ഉണ്ടാകും. നനവുള്ള മണ്ണുണ്ടെങ്കിൽ അതിൽ വിത്തിട്ടാൽ അത് മുളയ്ക്കും. അത് മുളച്ചാൽ എന്തായാലും തണ്ടുറപ്പോടുകൂടി വന്നാൽ നമുക്ക് ആവശ്യമായ ഫലവും നൽകാൻ ആ മരത്തിന് കഴിയും. മണ്ണും മരവും തമ്മിലുള്ള ഈ പ്രത്യേകമായ മസ്തികമായ ബന്ധം, അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം മനുഷ്യൻ ചെയ്യണം. മണ്ണും മരവും തമ്മിലുള്ള ആ ബന്ധത്തെ ഉപയോഗപ്പെടുത്തി മനുഷ്യൻ അവന്റെ ഭാവി ജീവിതം സുസ്ഥിരവും സുഗമവും ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഈ വെബിനാറിൽ എനിക്ക് നിങ്ങളോട് ആഹ്വാനം ചെയ്യാനുള്ളത്. ഇനി സമയക്കുറവുണ്ട്, ഒന്ന് രണ്ട് കാര്യം മാത്രം ഞാൻ പറഞ്ഞു വെക്കാം. ഇത് നമ്മുടെ ഗംഗ ആക്ഷൻ പ്ലാനാണ്. ഏറെ പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും വലിയൊരു ചിന്തയുടെ ഒരു ഗുണമായിട്ട് ഞാനിപ്പോ കാണുകയാണ്. ഗംഗാനദി പരിശുദ്ധമായ നദിയാണ്, ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നദിയാണ്. പക്ഷെ അതിൻ്റെ അകത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു വെച്ചപ്പോൾ പ്രത്യേകമായ വകുപ്പുകൾ ആരംഭിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് അതിന്റെ ആക്ഷൻ പ്ലാനുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറെ അധികം പോരായ്മകൾ ഉണ്ടാകാം. ആ പോരായ്മകൾക്ക് പരിഹാരം കാണാനുള്ള ഇടപെടൽ ശാസ്ത്ര ലോകത്തിന്റെ ഭാഗമുണ്ടാകണം. പക്ഷേ ജലാശയങ്ങളെ സംരക്ഷിക്കാനുള്ള സംഘടിതമായ ശ്രമത്തെ നാം ഒരു പിന്തുണയും കൊടുക്കില്ല എന്ന് വാശി പിടിച്ച് മാറി നിൽക്കാതെ അതിന്റെ ഭാഗമായി മാറാൻ കഴിയണം. നമാമി ഗംഗ പ്രോജക്ട് ഓരോ വർഷവും കഴിയും തോറും അതിൻ്റെ അകത്തെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. യമുന ആക്ഷൻ പ്ലാൻ നടക്കുന്നുണ്ട്. ഇത് നോക്കുക, താജ്മഹലിന്റെ പഴയ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയുമാണ് അതിന്റെ താഴ്വാരങ്ങൾ. ഇത് വേറെ ഏതെങ്കിലും രാജ്യത്തുനിന്ന് ആളുകൾ വന്ന് ചെയ്തതല്ല, ഇത് ഏതെങ്കിലും കാട്ടുമൃഗങ്ങൾ വന്ന് ചെയ്തതല്ല, മനുഷ്യ സഹജമായ അവസ്ഥയാണ്. വ്യവസായങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന പുക, വാഹനങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരുന്ന പുക, ഇതെല്ലാം കൂടെ ചേർത്ത് വരുന്നതാണ് അന്തരീക്ഷത്തിൽ വന്ന മാറ്റം. ഇപ്പുറത്ത് കുന്നുകൂടി കിടക്കുന്ന അഴുക്കുകൾ ആർക്കൊക്കെയോ എവിടേക്കെയോ വേണ്ട എന്ന് വന്നത് വലിച്ചെറിയപ്പെട്ടതാണ്. ഒന്നും വേണ്ട എന്ന അവസ്ഥയിലേക്ക് വരാതെ ആവശ്യത്തിന് മാത്രം കൺസ്യൂം ചെയ്യുന്ന ഒരു ക്യാരക്ടറിലേക്ക് മാറാനും ശാസ്ത്രീയമായിട്ട് ഇതിനെ സംരക്ഷിക്കാൻ കഴിയുന്ന, സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഇന്ത്യ വിട്ട് പുറത്തോട്ട് പോയാൽ കുട്ടികളാണ് ചുറ്റുപാടിന്റെ പരിസ്ഥിതിയുടെ സംരക്ഷണം, ശുചിത്വം ഉറപ്പുവരുത്താൻ നടത്തുന്നത്. ആരും പറഞ്ഞില്ലെങ്കിലും ആഴ്ചയിലൊരിക്കൽ അവർക്ക് ഡ്രൈ ഡേ ആണ്. ഇവിടെ നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ഡ്രൈ ഡേ വയ്ക്കും, അന്നാണ് ബാക്കി എല്ലാ ചിന്തകൾക്കും ഡ്രൈ വരുന്നത്. അതിന് മാറ്റമുണ്ടാക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ അനുകൂലമായ ഘടകം കുട്ടികൾ തന്നെയാണ്. പുതിയ തലമുറയിലെ കുട്ടികളാണ് ശുചിത്വത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി ഇടപെടുന്നത്. അതിനേറ്റവും നല്ല മാതൃകാപരമായ പ്രവൃത്തിയാണ് സുപ്രഭാ സ്റ്റേഷൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വയനാട്ടിലെ ആ സസ്യ വ്യൂഹങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എത്രയോ മാതൃകാപരമായ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ സൗകര്യം കിട്ടുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ സൈറ്റുകളിൽ നിന്നും കയറി പഠിച്ച് നമുക്ക് ആവർത്തിക്കാവുന്ന, നമുക്ക് അനുകരിക്കാവുന്ന മാർഗങ്ങളെ അവിടെ കണ്ടതിനനുസരിച്ച് നമ്മുടെ നാട്ടിലും ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. ഒപ്പം സമ്മറിയായിട്ട് പറയാനുള്ളത്, റീസ്റ്റോറേഷൻ ഈസ് എ സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് എക്കോളജി. ഇറ്റ് പ്രൊവൈഡ് എൻ ഓപ്പർച്യൂണിറ്റി ടു റീക്രിയേറ്റ് അവർ നാച്ചുറൽ എക്സിസ്റ്റൻസ്. ഇറ്റ് ഈസ് എ സയന്റിഫിക് സ്റ്റഡി സപ്പോർട്ടിംഗ് ദ പ്രാക്ടീസ് ഓഫ് എക്കോളജിക്കൽ റീസ്റ്റോറേഷൻ, വിച്ച് ഈസ് ദ പ്രാക്ടീസ് ഓഫ് റിന്യൂവിംഗ് ആൻഡ് റീസ്റ്റോറിംഗ് റീക്രിയേറ്റഡ് ഡാമേജ്ഡ് ഓർ ഡിസ്ട്രോയ്ഡ് എക്കോസിസ്റ്റംസ് ആൻഡ് ഹാബിറ്റാറ്റ്സ് ഇൻ ദ എൻവയോൺമെന്റ് ബൈ ആക്റ്റീവ് ഹ്യൂമൻ ഇന്റർവെൻഷൻ ആൻഡ് ആക്ഷൻ. വി ക്യാൻ മേക്ക് അവർ എക്കോസിസ്റ്റം ഹെൽത്തി ത്രൂ റീസ്റ്റോറേഷൻ. മാറ്റങ്ങൾ, ഈ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സംഘടിതമായി നാം നടത്തിയ ശ്രമങ്ങൾ അതിന്റെ, ഇവിടെ ഇപ്പോ 2010 അവസ്ഥ ഇതാണ്, 2011 ഇതാണ്. ഒരു കമ്പൈൻഡ് എഫർട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഈ സ്റ്റേഡിയത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. ജോൺ സ്റ്റേഡിയത്തിൽ നടന്നതിന്റെ ഗുണകരമായ ഫലം
ലോകത്തിന്റെ മുമ്പിൽ തെളിവായിട്ട് കിട്ടുകയാണ്. ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന കാട്ടുതീകൾ, കാട്ടുതീ സാധാരണ നിലയിൽ സംഭവിക്കുന്നതല്ല, നിക്ഷിപ്തമായ താല്പര്യങ്ങളുടെ പുറത്തുണ്ടായ പല പ്രവർത്തനങ്ങളാണ് ആമസോണിലടക്കം സംഭവിച്ചത് എന്ന് ചരിത്രം നമ്മളെ വീണ്ടും പഠിപ്പിക്കും. സ്വാഭാവികമായ ഒരു പ്രകൃതി പ്രതിഭാസമല്ല, അതിന്റെ പിന്നിൽ ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നു. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഈ കാട് കത്തലുകൾ നമ്മുടെ മൊത്തം ജീവിതത്തിനെയാണ് കത്തിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇത്രയും പറഞ്ഞതിൽ നിന്നും നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ചെയ്യാവുന്നത് എന്ത് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ്. ഇത് എന്റെയൊക്കെ നേതൃത്വത്തിൽ പാലക്കാട് ജില്ലയിലെ പല സ്ഥലങ്ങളിൽ ചെയ്തു വെച്ചിരിക്കുന്ന ചില പ്രവൃത്തികളാണ്. ആദ്യം കാണുന്നത്, ഏറ്റവും മേളിൽ കാണുന്നത്, നമ്മുടെ പെരപ്പുറത്ത് വീഴുന്ന വെള്ളം തൊട്ടടുത്ത കിണറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള റീചാർജിങ് പിറ്റാണ്. പിന്നെ കാണുന്നത് വീട്ടിലെ കുളിമുറിയിൽ നിന്നും വരുന്ന വെള്ളം എങ്ങനെയാണ് ലൈറ്റ് ഗ്രേ വാട്ടർ. ലൈറ്റ് ഗ്രേ വാട്ടർ എന്ന് പറയുമ്പോൾ കുളിമുറിയിലെ വെള്ളം മാത്രമാണ്. അതിലേക്ക് കിച്ചണിലെ പാത്രം കഴുകുന്ന വെള്ളം വന്നാൽ അതിനെ നമ്മൾ ഹെവി ഗ്രേ വാട്ടർ എന്നാണ് പറയുക. ടോയ്ലറ്റിലെ വെള്ളം കൂടെ വന്നാൽ അതിനെ ഡാർക്ക് വാട്ടർ എന്നാണ് പറയുക. ലൈറ്റ് ഗ്രേ വാട്ടർ, കുളിമുറി വെള്ളം, കുളിക്കുമ്പോൾ ചേരുന്ന സോപ്പും ഷാമ്പുവും എണ്ണയും, അതിനെ കാനാലിൽ ഈ ചെടിയുടെ സഹായത്തോടെ പ്രോസസ്സ് ചെയ്ത് കുറെക്കൂടെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്ത് കൃഷിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന സ്റ്റെപ്പാണ്. ഇതാണ് ആ കാനാലില്ലി ചെടി. ഇത് പുതിയൊരു സംവിധാനമാണ്, റെയിൻ ഗാർഡൻസ് ആണെന്ന് പറയാം. ഓഫീസുകളുടെ മുമ്പിൽ ചെളിക്കെട്ടുകളും വെള്ളക്കെട്ടുകളും ഉണ്ടെങ്കിൽ കൊതുക് പരക്കുന്ന സ്ഥലമാണ്, അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇപ്പോൾ വില കുറഞ്ഞ രീതിയിൽ നമ്മൾ ഈ വെള്ളാറും കല്ലും ബേബി മെറ്റലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ചില ചെടികളെ വെച്ചു കൊടുത്താൽ, ഫൈറ്റോറമെഡിയൽ ക്വാളിറ്റിയുള്ള ചെടികൾ വെച്ചു കൊടുത്താൽ ഉദ്യാനത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയും. അപ്പോ ചെളി കെട്ടിക്കിടന്ന് കൊതുക് പെരുക്കുന്നു എന്ന് പറയുന്നതിന് പകരം നമുക്ക് കണ്ണിന് കാഴ്ച നന്നായി കിട്ടുന്ന കർണാനന്ദകരവും നയനാനന്ദകരവുമായ അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നു. ഇതും അതൊക്കെ റെയിൻ ഗാർഡനുകളുടെ പല രൂപങ്ങളാണ്. ഇത് പെരപ്പുറത്ത് വീഴുന്ന വെള്ളത്തെ നമ്മൾ പിടിച്ചെടുത്ത് കിണറ്റിലേക്ക് വിടാനുള്ള റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റമാണ്. ഇത് ഞങ്ങൾ ഡിസൈൻ ചെയ്തെടുത്ത റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗിന്റെ ഫിൽറ്ററുകളാണ്. പഴയ കാലത്ത് നമ്മൾ കരിയാണ് ഉപയോഗിച്ചിരുന്നത്, ഇപ്പോൾ അത് പോരാ. മണ്ണിനും വെള്ളത്തിനും മാറ്റം വന്നപ്പോൾ ആക്ടിവേറ്റഡ് ചാർക്കോൾ ഉപയോഗിക്കണം. ഇത് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ നമ്മൾ സൃഷ്ടിച്ചു കൊടുത്ത 140,000 ലിറ്ററിന്റെ മഴവെള്ള സംഭരണിയാണ്. അതിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉപയോഗിച്ച് നമ്മൾ ബോർവെല്ലിനെ റീചാർജ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മ നിൽക്കണം, നമ്മുടെ 1000 സ്ക്വയർ ഫീറ്റ് പെരപ്പുറത്ത് ഒരു തുള്ളി വെള്ളം വീണാൽ, 1 മില്ലിമീറ്റർ വെള്ളം വീണാൽ അത് 80 ലിറ്റർ വെള്ളം നമുക്ക് സമ്മാനിക്കും. ഈച്ച് ഡ്രോപ്പ് ഫാളിംഗ് ഓവർ 1000 സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് അവർ റൂഫ് വിൽ പ്രൊവൈഡ് 80 ലിറ്റേഴ്സ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാല മഴകളും ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയും നാളെ പെയ്യുന്ന മഴയും എത്രമാത്രം വെള്ളം നമുക്ക് നൽകുമെന്ന കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് കഴിയണം. മണ്ണിനെ സംരക്ഷിക്കണം, നമ്മുടെ ജലത്തെ സംരക്ഷിക്കണം, അതുവഴി പ്രകൃതിയെ സംരക്ഷിക്കണം. സംരക്ഷിക്കപ്പെട്ട പ്രവൃത്തിയിൽ മനുഷ്യരടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന അവസ്ഥയുണ്ടാകണം. ഞാൻ അടുത്ത സൈഡിലേക്ക് പോകുന്നില്ല. ഇത് പാലക്കാട്ടെ മുണ്ടൂരുള്ള കുട്ടിക്കുളങ്ങരയിലെ പോലീസുകാരുടെ ക്യാമ്പാണ്. 3 വർഷങ്ങൾക്ക് മുമ്പ് അവർ വലിയ വില കൊടുത്താണ് വാഹനങ്ങൾ കഴുകാനുള്ള വെള്ളം ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അവർ കൃത്യമായി അവരുടെ പെരപ്പുറത്ത് വീഴുന്ന പരേഡ് ഗ്രൗണ്ടിൽ വീഴുന്ന വെള്ളവും അവരുടെ കെട്ടിടങ്ങളിൽ വീഴുന്ന വെള്ളവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതെല്ലാം ചെയ്യുന്നു, കൃഷി ചെയ്യുന്നു. അവർക്ക് കുളിക്കാനുള്ള വെള്ളവും ഭക്ഷണത്തിനുള്ള വെള്ളവും അവരൊക്കെ ഉണ്ടാക്കുന്നു. അതിന്റെ മാതൃകാ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫിൽറ്ററിന്റെ മോഡലാണ്. ഇത് വീട്ടിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ആണ്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിണർ റീചാർജ് ചെയ്യും. അധികം വെള്ളമുണ്ടെങ്കിൽ നമുക്കത് ഫിൽറ്റർ സിസ്റ്റം വഴി മണ്ണിലേക്ക് ഇറക്കിവിടാം. ചെറിയ ടാപ്പ് വഴി ഓസിറ്റ് പിടിച്ചാൽ പാത്രം കഴുകാം, കുളിക്കാം, അലക്കാം. ഓരോ തുള്ളി വെള്ളവും വളരെ അമൂല്യമാണ് എന്ന് കരുതിക്കൊണ്ട് ഒരു ട്വിൻ റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് സിസ്റ്റമാണിത്. അതിന്റെ മറ്റു പാർട്സ് ആണ്. ഇത് പാലക്കാട് വടക്കഞ്ചേരി ഭാഗം കടന്ന് ആലത്തൂരിലേക്ക് എത്തും മുമ്പ് മംഗലം പുഴയോരത്തൂടെ പോകുമ്പോൾ, മംഗലം പാലം ക്രോസ് ചെയ്യുമ്പോൾ പുഴയോരം പണ്ട് കയ്യേറ്റമായി കടന്നിരുന്നതാണ്. നമ്മുടെ ചീഫ് ഇപ്പൊ പറഞ്ഞതുപോലെ ആരും ശ്രദ്ധിക്കപ്പെടാതെ പുഴയോരങ്ങൾ കയ്യേറപ്പെടുന്നു, അതിന് മാറ്റം വരുത്തിയിരിക്കുന്നു. ഇന്നിപ്പോ അതൊരു പച്ചത്തുരുത്താണ്. മുളകൾ വെച്ച് പിടിപ്പിച്ച് ഉദ്യാനമാക്കി മാറ്റിയിരിക്കുന്നു. മുതിർന്ന ആളുകളെയും കൊണ്ട് കുട്ടികളോടെ കാറ്റുകൊള്ളാൻ വരുന്നു. ആ പുഴയെ സംരക്ഷിക്കാൻ ആളുകളുണ്ടെന്ന് വന്നപ്പോൾ പുഴയ്ക്കും സന്തോഷമായി. ഇന്ന് പുഴ നിറച്ച് വെള്ളമാണ്, നല്ല കാറ്റുണ്ട്, നല്ല തണലുണ്ട്, നല്ല പച്ചപ്പുണ്ട്. ഇത് സൃഷ്ടിച്ചെടുക്കാൻ ഒരൊറ്റ ചിന്തയും വേണ്ടു. നാം വിചാരിച്ചാൽ ചിലതെല്ലാം മാറ്റിയെടുക്കാനാകുമെന്ന പ്രതീക്ഷ. ആ പ്രതീക്ഷയോടൊപ്പം ആ പുതിയ രീതിയിൽ കുളങ്ങളിൽ നിന്നും വെള്ളം താഴേക്ക് പോകാതിരിക്കാൻ കോൺക്രീറ്റ് ചെയ്യേണ്ട, കരിങ്കൽ ഭിത്തി കെട്ടണ്ട, സോഡിയം പെന്റഡൈറ്റ് എന്ന് പറഞ്ഞ ഒരു പൗഡർ ഇട്ടാൽ മതി. ആ രീതിയിൽ നമുക്ക് കുളങ്ങളെ സംരക്ഷിക്കാം. പഴയതുപോലെ നമുക്ക് അഴുക്ക് ജാലുകൾ നിർമ്മിക്കണമെന്നില്ല, അതിനെ നമുക്ക് ബയോസ്വെയിലുകളാക്കി മാറ്റാം. ചാലിലൂടെ വെള്ളം കടന്നു പോകട്ടെ, അതിനകത്ത് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകുന്ന ചെടികളെ വെച്ചു കൊടുക്കാം. ഓപ്പൺ വെജിറ്റേറ്റഡ് ഡിച്ച് എന്നാണ് പറയുക.
കോൺക്രീറ്റ് സ്ലാബുകൾ ഇട്ട് മൂടുന്ന ഭിത്തികൾക്ക് പകരം ഓപ്പണാക്കി നിർത്തുക. ഒരു ഉദ്യാനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന്റെ ഇരുവശങ്ങളിലും പൂക്കൾ കൊണ്ട് നമ്മളെ സ്വീകരിക്കുന്നത് പോലെ, സ്വാഗതം ചെയ്യുന്നത് പോലെ കാഴ്ചയ്ക്ക് സുഖകരമായ ഡിച്ചുകൾ നമുക്ക് ഉണ്ടാക്കാം. ബയോസ്ട്രെയിൽസ് അല്ലെങ്കിൽ ഓപ്പൺ വെജിറ്റേറ്റൽ ഡിച്ച്, ഇതൊക്കെ പാലക്കാട് പല സ്ഥലത്തും പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. നമുക്കും അതൊക്കെ ആവാം. ഇത് ഒഴുകിപ്പോകുന്ന വെള്ളം വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് പിടിച്ചു നിർത്താനുള്ള കാച്ച്മെന്റ് ഏരിയകളാണ്, സെറ്റിൽമെന്റ് പോണ്ടുകളാണ്. അത് കേരളത്തിൽ ഭാവിയിൽ പ്രയോഗിക്കേണ്ടി വരും. ഇത് പുഴയോരങ്ങളിലെ ഉദ്യാനമാണ്, അവിടേക്ക് ആളുകൾക്ക് വന്നിരിക്കാൻ കഴിയണം. പുഴയോരങ്ങളിൽ അങ്ങനെ ഉദ്യാനം ഉണ്ടാക്കുമ്പോൾ കയ്യേറ്റത്തിന്റെ പ്രവണത കുറയും. ആ രീതിയിൽ വെള്ളപ്പൊക്കം തടുക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും അവസരമൊരുക്കുന്ന സ്ഥിതി ഇതുവഴി സംജാതമാകും. ഇത്രയുമാണ് ഇന്നത്തെ ഈ പ്രസന്റേഷൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നാം വിചാരിച്ചാൽ ചിലത് നടത്തിയെടുക്കാനാകും, പക്ഷെ ആ വിചാരം ഒരു ശാസ്ത്രീയരുടെ അടിസ്ഥാനത്തിലാകണം, ഒരു ഒത്തൊരുമയുടെ അടിസ്ഥാനത്തിലാകണം, നടത്തിയേ പറ്റൂ എന്ന വാശിയുടെ അടിസ്ഥാനത്തിലാകണം. ആ ഒത്തൊരുമയും വാശിയും ആ കൃത്യതയും ഈ വെബിനാർ ശ്രദ്ധിക്കുന്ന വാഴൂർ NSS കോളേജിലെ കുട്ടികൾക്ക് ഉണ്ടാകും, ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ച് പ്രത്യക്ഷിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ അഭിരാമി. താങ്ക് യു സർ. പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ച് ഒരുപാട് ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ ക്ലാസ് വളരെ അറിവ് നൽകുന്ന ഒന്നായിരുന്നു. പ്രശ്നങ്ങളെ കുറിച്ച് ആവലാതി പിടിച്ച് നടക്കുകയല്ല വേണ്ടത്, അതിന് പരിഹാരം കണ്ടെത്തുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞാണ് സാർ ഈ ക്ലാസ് ആരംഭിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും കാട്ടുതീയെക്കുറിച്ചും ഒരിക്കൽ കൂടി നമ്മളെ ഓർമ്മിപ്പിച്ചു. അതോടൊപ്പം സസ്റ്റൈനബിൾ ഗോൾസിനെ പറ്റിയും അതിന്റെ ആവശ്യകതയോടൊപ്പം വികസനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സാർ നമുക്ക് മനസ്സിലാക്കി തന്നു. മുഴുവനായി തിരിച്ചുപിടിക്കാൻ പറ്റിയില്ല എങ്കിലും നമ്മളെ കൊണ്ടാവുന്ന പോലെ ഈ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് വിശദവും ലളിതവുമായി പറഞ്ഞു തന്ന വാസുദേവ് പിള്ള സാറിന് SPR NSS കോളേജിന്റെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും പേരിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഓക്കേ, നന്നായിരുന്നു.